ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയുടെ ആവിർഭാവം ഇന്ത്യയിൽ നിന്നാണ്. നമുക്ക് മൗദൂദി സാഹിബാണ് അതിന്റെ തുടക്കക്കാരനെന്നറിയാം. അദ്ദേഹം ഖുർആന് വളരെ ആധികാരികമായ ഒരു ഭാഷ്യം രചിച്ച ആളാണ്. തഹീഹുൽ ഖുർആൻ വോളിയം കണക്കിനുണ്ടത്. അദ്ദേഹം നല്ല ഒരു ഇസ്ലാമിക പണ്ഡിതനാണ്. പക്ഷെ ഇന്നുള്ള സകല ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾക്കും ഊർജം പകരുന്ന ചിന്തകളുടെ പ്രഭവ കേന്ദ്രം അദ്ദേഹത്തിന്റെ തലച്ചോറായിരുന്നു. ഇതിനു മുമ്പ് സംസാരിച്ച സുഹൃത്ത് പറഞ്ഞല്ലോ, വാസ്തവത്തിൽ ഈ മൗദൂദി ഈ വിഘടന ഈ ഇന്ത്യ രണ്ടായി വിഭജിക്കുന്ന ആശയത്തെ പിന്തുണച്ച ആളല്ല. ഇന്ത്യ ഒന്നായി നിൽക്കണം എന്നുള്ളതാണ്. ഇന്ത്യ ഒന്നായി നിൽക്കുകയും കാലാന്തരത്തിൽ ഇതൊരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാൻ രണ്ടു വഴികൾ സ്വീകരിക്കാൻ ഈ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ പദ്ധതി ഉണ്ടായിരുന്നു. ഒന്ന്, പോപ്പുലേഷൻ വർദ്ധിപ്പിക്കുക. രണ്ട്, കൺവേർഷൻ. ഈ രണ്ട് കാര്യങ്ങൾ, കൺവേർഷനും പോപ്പുലേഷനും വഴി ഇതൊരു ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ സാധിക്കും എന്ന ഒരു വലിയ ദീർഘവീക്ഷണം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അത് തീരെ തെറ്റെന്ന് പറഞ്ഞുകൂടാ. കാരണം ഒരു പരിധിവരെ ചരിത്രപരമായ ഒരു ആവശ്യമാണ് ഈ പാകിസ്ഥാന്റെ വിഭജനം. പാകിസ്ഥാൻ വിഭജിക്കപ്പെട്ടിരുന്നില്ല എങ്കിൽ കുറെ കൂടി തീവ്രവാദപരമായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയുന്ന ഈ വിഭവശേഷി ഈ രാജ്യത്തിലെ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾക്ക് ഉണ്ടാകുമായിരുന്നു. കാരണം ആൾശേഷി ഉണ്ടല്ലോ അവിടെ. രണ്ട് കിഴക്കൻ പാകിസ്ഥാൻ എന്ന് നമ്മൾ പറയുന്ന മറ്റേ ബംഗ്ലാദേശും കൂടെ കിടപ്പുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ വരുന്ന ഘട്ടത്തിൽ ഇസ്ലാമിക ജനസംഖ്യ ഇന്നും ഗണ്യമായ തോതിൽ ഉയരുമായിരുന്നു, ഗണ്യമായ തോതിൽ. എന്നിട്ട് ഈ ഭൂരിപക്ഷ കൺസെപ്റ്റ് മാറ്റിയെടുക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നു. മൗദൂദി നല്ല ചിന്തകനാണ്, നല്ല ദീർഘവീക്ഷണമുള്ള ആളാണ്. അത് മറ്റൊന്നുകൂടി പറഞ്ഞാല് ഈ ഹിന്ദു മതത്തില് നിലനിന്നിരുന്ന ജാതീയ ശ്രേണിയെ തകർക്കാനും അതുവഴി അതൃപ്തരായ ഹിന്ദു സമൂഹത്തിലെ ആളുകളെ, മറ്റു പിന്നോക്കരടക്കം താഴേക്കുള്ള ആളുകളെ തിരികെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനും ഒക്കെ കഴിയുമെന്ന് അദ്ദേഹം ധരിച്ചു. അതിന് ചെറിയ സാധ്യതകളുമുണ്ട്. കാരണം ഈ വടക്കേ ഇന്ത്യൻ മുസ്ലിങ്ങൾ അധികവും ദലിതരാണ്, ദലിത് കൺവേർട്സ് ആണ്. ഒരു 90% അങ്ങനെയുള്ളൊരു സ്ഥിതിയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ കൂടുതലായിട്ട് ഇതിലേക്ക് ആകർഷിച്ചാൽ ഈ ഹിന്ദു മതത്തിന്റെ രാഷ്ട്രീയം, അതായത് RSS മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെ ചെറുക്കാൻ അതുവഴി സാധിക്കുമെന്ന് മൗദൂദി സ്വപ്നം കണ്ടിരുന്നു. അത് സാധ്യതകളുള്ള കാര്യമായിരുന്നു, സാധ്യതകൾ അങ്ങനെ തന്നെ വരുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക രാജ്യമായിട്ട് ഇന്ത്യ മാറാനുള്ള സാധ്യത ഇപ്പോൾ ഉണ്ടായനെ. 70 കൊല്ലം വേണ്ടി വരുമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ആ ശ്രമം ആ വഴി ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ത്യ ഇന്ന് ഇസ്ലാമിക രാജ്യം തന്നെയാണ്. കാരണം അല്ലെങ്കിൽ ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള പാർട്ടി ഭരിക്കുന്ന ഒരു രാജ്യമായിട്ട് ആ ഇംഗിതങ്ങളെ ഏൽപ്പിക്കാൻ കഴിയുന്ന ഒരു നിലയിലേക്കൊക്കെ മാറ്റാൻ വലിയ പ്രയാസമില്ലായിരുന്നു. അപ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു 10-20 വർഷം കൂടെ കാത്തിരുന്നാൽ മതിയാകുമായിരുന്നു. കാരണം പോപ്പുലേഷന്റെ വർധനവ്, രണ്ടാമത് കൺവേർഷനിലുള്ള അമിത താല്പര്യം. ഇനി ഈ കൺവേർഷന് സ്വീകരിക്കുന്ന വഴികൾ പോലും നമുക്കറിയാം, അതൊരല്പം സായുധ കലാപ രീതി വേണ്ട ഘട്ടത്തിൽ എടുക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം. ഇനി നമുക്ക് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ രൂപവൽക്കരണവും തുടർന്നുള്ള അതിന്റെ ചിട്ടയായ പ്രവർത്തനങ്ങളും ആരെ അമ്പരപ്പിക്കുന്ന, വസ്തുവത്തിൽ നമ്മൾ പറയുക RSS ആണ് ചിട്ടയായിട്ട് പ്രവർത്തിക്കുന്നതാണ്. RSSന്റെ ചിട്ടയും പ്രവർത്തനങ്ങളും ഒന്നും ഞാനത് വലിയ ഗൗരവമായിട്ട് കാണുന്ന ഒരാളല്ല. ഈ പേടിക്കുന്ന പോലെ ഏതോ സംഭവമാണ് RSS എന്ന് കാണുന്ന ഒരാളല്ല. കാരണം കാലഹരണപ്പെട്ട ആയുധ പരിശീലന രീതിയൊക്കെയാണ് RSS അവലംബിക്കുന്നത്. അവർ കുറെ കാക്കി നിക്കറും ഒക്കെ ഇട്ട് വൈകിട്ട് വന്ന് വടിയും പിടിച്ച് അമ്പലത്തിന്റെ മുറ്റത്ത് വെച്ച് എന്തൊക്കെയോ ചില പരിപാടികൾ ചെയ്തു പോകുന്നു എന്നുള്ളതല്ലാതെ ഇവരിൽ ഒരു വൻതോതിൽ ആയുധം നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ഈ ഇസ്ലാമിക തീവ്രവാദ സംഘടനയോട് കിടപിടിക്കത്തക്ക വിധത്തിൽ ഏതെങ്കിലും ആയുധശക്തിയൊന്നും അവരുടെ കയ്യിലില്ല. അംഗബലമൊക്കെ ഉണ്ട്. അംഗബലവും മറ്റ് സാമ്പത്തിക ശേഷി ഭരണം വന്നതോടെ അവരുടെ പക്കൽ ധാരാളം പണമുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മിലിറ്റന്റ് ആയ സമൂഹം RSS ആണ്. പക്ഷെങ്കിൽ അതിനെ കവച്ചു വെക്കുന്ന ഒരു തീവ്രത ഈ വാസ്തവത്തിൽ ഇസ്ലാമിക ചിന്തയ്ക്കുണ്ട്. അതിന്റെ കാരണം പറഞ്ഞാല് ഈ ഹിന്ദുയിസം പല ചിന്തകളുടെ ഒരു സമന്വയമാണ്. ഇസ്ലാം അങ്ങനെയല്ല, അതിന് ഒരു ഏകശിലാരൂപമുണ്ട്. അതുകൊണ്ട് ഈ RSSൽ നിലനിൽക്കുന്ന ആവേശം ഈ ബാല്യമൊക്കെ കഴിഞ്ഞാൽ അവരൊരു സ്ഥാനത്തെത്തി കഴിഞ്ഞങ്ങ് പോകും. ആ കുട്ടിപ്രായമൊക്കെ വിട്ടു കഴിയുമ്പോഴേക്ക് അവര് ഏതെങ്കിലും സേഫ് സോണിലേക്ക് ജീവിതം സുരക്ഷിതമാക്കാനാണ് എന്റെ അണികൾ മാറുന്നത്. അല്ലെങ്കിൽ BJP പോലെയുള്ള കുറെ കൂടി വിശാലമായി പ്രവർത്തിക്കാൻ പറ്റിയ പ്ലാറ്റ്ഫോമിലേക്ക്, രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്കോ ബ്യൂറോക്രസിയുടെ ഭാഗമാവൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇസ്ലാമിന്റെ സ്ഥിതി അതല്ല. ഭീകരവാദം തലയിൽ വന്നു കഴിഞ്ഞാല് ഏത് ഉദ്യോഗത്തിലായിരുന്നാലും അവര് കാലക്രമേണ ആ ഭീകരതയിൽ തന്നെ തുടരും. പ്രൊഫസർ പി കോയ അതിന് ഏറ്റവും വലിയ ഉദാഹരണമല്ല, അത്ര എഡ്യൂക്കേറ്റഡ് ആയ ഒരു മനുഷ്യൻ. അങ്ങനെയുള്ള ആളുകളെ മൊത്തം എടുത്താൽ ഇതിന്റെ ഈ മതഗ്രന്ഥങ്ങൾ നൽകുന്ന ആ തീവ്രതാബോധം അവരുടെ മരണം വരെ അവരെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കും. കാരണം അത് മതം വിട്ടൊരു ചിന്തയില്ല, അതാണ് കാര്യം. എന്നാല് ഈ BJP ഒരു ഒരു ഹിന്ദുത്വ ദേശീയത, RSS ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു ഹിന്ദുത്വ ദേശീയത പറയുന്നത് കൊണ്ട്
അതിന് പിടിച്ചു നിൽക്കണമെങ്കിൽ, അതായത് ഈ പിന്നെ ആർ എസ് എസ് പറയുന്നത് തീവ്രതയ്ക്ക് ഒരു പ്രശ്നം, അവർക്കൊരു ശത്രു വേണം എപ്പോഴും, അപ്പുറത്തൊരു ശത്രു, അതായത് ഒന്നുകിൽ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകൾ. സവർക്കർ പറയുന്ന ആ സംഭവം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതേപോലെ പക്ഷേ ഇസ്ലാമിനൊരു ഒരു ഏതെങ്കിലും ഒരു ശത്രു വേണ്ട. ചിലയിടത്ത് അവരുടെ ശത്രു ക്രൈസ്തവരാണെങ്കിൽ മറ്റിടത്ത് ഹിന്ദുക്കളാണ്. ഇനി ഇതൊന്നുമല്ലെങ്കിൽ ഇവരുടെ ഇടയിൽ തന്നെ പെട്ട കാദിയാനികളാണ്. ഈ മൗദൂദി ഒരിക്കൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും അദ്ദേഹത്തിനെതിരെ കേസെടുത്തിട്ട് വധശിക്ഷ വിധിച്ച ഒരാളാണ്. അത് 1953 മാർച്ചിലാണ്, 1953 മാർച്ചിൽ അദ്ദേഹത്തിന് വധശിക്ഷ വിധിച്ചിരുന്നു കോടതി. എന്റെ കാരണം എന്താണെന്ന് അറിയണ്ടേ, അദ്ദേഹം അന്ന് കാദിയാനികൾക്കെതിരെ, കാദിയാനി എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ രൂപപ്പെട്ട ഒരു മുസ്ലിം സംഘടനയാണ് കാദിയാനി എന്ന് പറയുന്നത്. അപ്പോ മിസാർ ഗുല അഹമ്മദിന്റെ അഹമ്മദീയ പ്രസ്ഥാനത്തിനെതിരെ ഒരു വലിയ പ്രചാരണം നടത്തി ഒരു പുസ്തകം രചിക്കുകയുണ്ടായി. ആ പുസ്തകത്തിന്റെ പേരില് കേവലം ഒരു പുസ്തകം എഴുതിയില്ല, ആ പുസ്തകം മുഴുവൻ ഭീകരതയായിരുന്നു. കാദിയാനി മസ് അല എന്നതിന്റെ പേരെന്ന് എനിക്ക് തോന്നുന്നു, കാദിയാനി മസ് അല. എന്റെ പ്രൊണൗൺസിയേഷൻ ചിലപ്പോൾ തെറ്റിയാണ്, അറബി ഉച്ചരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന സ്വാഭാവിക പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ കൃതി വളരെ സ്വാധീനം ചെലുത്തുകയും അത് യുവാക്കൾക്കിടയിൽ ഒരു കാദിയാനി വിരുദ്ധ മനോഭാവം ഉണ്ടാക്കിയെടുക്കുകയും അത് വലിയ പോരാട്ടത്തിലേക്ക് നയിക്കുമെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന് വധശിക്ഷ വിധിച്ചു. പക്ഷെ ഈ വധശിക്ഷയുടെ വിധി ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കത്തക്ക വിധം ഒരു പുസ്തകം എഴുതിയതിന് കാരണമാകും. അതിന് വല്ല നാടുകടത്തലോ അല്ലെങ്കിൽ ജയിൽ ശിക്ഷയോ ഒക്കെ വേണ്ടത് വധശിക്ഷ പാടില്ല എന്ന് ലോകം മുഴുവൻ അഭിപ്രായ വോട്ടെടുപ്പ് നടന്നു. അപ്പോൾ ആ അഭിപ്രായത്തിന് മുമ്പിൽ കോടതിക്ക്, അല്ലെങ്കിൽ പാകിസ്ഥാനിലേക്ക് കോടതിയാണല്ലോ അതിന്റെ രീതി നമുക്കറിയാം, അപ്പൊ അത് മുന്നോട്ട് പോകേണ്ടി വന്നു. അങ്ങനെ ജമാഅത്തെ ഇസ്ലാമി പലഘട്ടം നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. ഒടുവിൽ ഇന്ത്യ നിരോധിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമായിരുന്നത്. അത് നിരോധിക്കപ്പെട്ടത് ഏറ്റവും കൂടുതൽ നിരോധിക്കപ്പെട്ട എനിക്ക് തോന്നുന്നു നമ്മുടെ ബാബറി മസ്ജിദ് തകർത്ത ആ കാലഘട്ടത്തിൽ ഉണ്ടായാവുന്ന ചില പ്രശ്നങ്ങളിൽ ഡിസംബർ 6, 1992 ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്നു. ആ കാലത്തിൽ ഏതാണ്ട് എല്ലാ നിലയിലും ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനം നിരോധിച്ചതാണ്. പക്ഷേ അപ്പോഴും ഈ നിരോധനത്തിന്റെ ഒരു അപ്രസക്തി നമ്മൾ കാണുന്നത് ഈ സംഘടനയുടെ തായ്വേരവിടെ കിടപ്പുണ്ട്. അങ്ങനെ നിരോധിച്ചാലൊന്നും അത് പോകില്ല, കൃത്യമായി സിസ്റ്റമാറ്റിക്കായി പ്രവർത്തിച്ചു വന്നൊരു സംഭവമാണ്. കാരണം ഒന്ന് നിരോധിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്ലാൻ ബിയും പ്ലാൻ സിയും ഒക്കെ തന്നെ കിടക്കുന്നുണ്ട്. അങ്ങനെ പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി അങ്ങനെ കിടക്കുകയാണ് ഇഷ്ടം പോലെ പ്ലാനുകൾ. അപ്പൊ ഈ പ്ലാനുകളെ മുഴുവൻ കണ്ടിട്ട് നശിപ്പിക്കുക എളുപ്പമല്ല. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഈ സംഘടന നാളിതുവരെയുള്ള ഇസ്ലാമിക ഭീകരതയ്ക്ക് നൽകിയ കോൺട്രിബ്യൂഷൻ വലുതാണ്. പക്ഷെ അത് പെട്ടെന്ന് പറഞ്ഞാൽ ആളുകൾക്ക് അത് അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം നിങ്ങൾ നിങ്ങളുടെ അടുത്തേ ഉള്ളൂ ഒരു ജമാഅത്തെ പ്രവർത്തകനെ സന്ധിക്കുക. അദ്ദേഹം വളരെ ഡീസന്റ് ആയ ഒരാളായിരിക്കും, ഒരു പ്രശ്നവും കാണത്തില്ല ഒരു വിധത്തിലും. അവരുടെ ആ ഭീകരതയുടെ മുഖം വെളിപ്പെടുത്താത്ത വിധത്തിലാണ് സംഘടന സെറ്റപ്പ്. ഉദാഹരണം, മുത്തഫിക്കുകൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് അതിലുണ്ട്, കാർക്കൂൻ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ട്, റുക്കൂൻ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പൊ മൂന്നും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഈ സംഘടനയുടെ പൂർണ്ണ പ്രവർത്തകരല്ല ഈ മുത്തഫിക്ക്. മുത്തഫിക്കുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ CPM എന്ന് പറയുന്ന സംഘടനയ്ക്ക് പാർട്ടി കേഡറുകൾ ഒരു 300,000 പേരോ 400,000 പേരോ ഉള്ളൂ, പാർട്ടി കേഡറുകൾ എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ സിമ്പതൈസേഴ്സാണ്, പാർട്ടി അനുഭാവികളാണ്. അപ്പോ ഈ കേഡറുകൾ വളരെ കുറവും സിമ്പതൈസേഴ്സ് കൂടുതലുമാണ്. നമ്മൾ കാണുന്നത് മുഴുവൻ ഈ സിമ്പതൈസേഴ്സിനെയാണ്. അപ്പോ ഇപ്പം CI2 പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ മറ്റ് DYFI പ്രവർത്തിക്കുന്ന ആളുകൾ സത്യത്തിൽ CPM പ്രവർത്തകർ എന്ന് പറയാൻ ഒക്കത്തില്ല, ഇടതുപക്ഷ അനുഭാവികളും ഒക്കെ ആയിട്ടുള്ള ആളുകളാണ്. അത് ലക്ഷക്കണക്കിന് വരുമെങ്കിൽ വലിയ ബഹുജന പ്രസ്ഥാനമാണെങ്കിൽ അതിന്റെ മുഴുവൻ മാതൃസംഘടനയ്ക്കകത്ത് ചെറിയ ഒരു അംഗസംഖ്യയുള്ളൂ. ഒരു ബ്രാഞ്ചിൽ എടുത്താൽ ഒരു 10 മുതൽ 15 വരെയൊക്കെ കേഡർമാരെ കാണത്തുള്ളൂ. പക്ഷെ ആ ബ്രാഞ്ചിന്റെ അംഗസംഖ്യ മൊത്തം എടുത്താൽ 10-100 പേരൊക്കെ വരെ വരാം പാർട്ടി അനുഭാവികൾ. എന്നതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയിൽ നമ്മൾ കാണുന്ന, നമ്മൾ ഇടപഴകുന്ന ആളുകൾ ഈ മുത്തഫിക്കുകളാണ്. ഈ മുത്തഫിക്കുകൾ ഏതാണ്ട് 2000 കണക്കനുസരിച്ച് തന്നെ ഏതാണ്ട് 50 ലക്ഷത്തോളം മൊത്തം വരുന്നുണ്ട്. രജിസ്റ്റർ ചെയ്തപ്പെട്ട മുത്തഫിക്കുകളുടെ എണ്ണം തന്നെ അത്രയും വരുന്നുണ്ട്. അപ്പം ഇത്രയും ആളുകൾ നമുക്ക് ഇത് തന്നെ രജിസ്റ്റേർഡായ മുത്തഫിക്കുകളുണ്ട്. അപ്പൊ മുത്തഫിക്കുകളെയാണ് നമ്മൾ ഈ അഭിവരിക്കുന്നത്. അത് സാധാരണ മനുഷ്യരാണ്, അവര് പ്രശ്നക്കാരോ ഒന്നുമല്ല. അവര് കടയും ഒക്കെ നടത്തി ഇതിനെ ആദർശത്തെ ഉൾക്കൊണ്ടു പോകുന്ന, ഇതൊരു മഹത്തായ ആശയമാണ് ഇസ്ലാം എന്ന് തെറ്റിദ്ധരിച്ചു പോകുന്ന സാധാരണ മനുഷ്യരാണ്. ഇനി അടുത്തത് കാർക്കൂനും റുക്കൂനുമാണ്. ഇവര് കാർക്കൂനും റുക്കൂനും എന്നറിയപ്പെടുന്ന രണ്ട് സമൂഹങ്ങൾ ഇതിൻ്റെ ഇടയിലുണ്ട്. അവരാണ് ഈ സംഘടനയുടെ സത്യത്തിൽ ബ്രെയിൻ എന്ന് പറയുന്നത്. അവർക്ക് തന്നെ വ്യത്യസ്ത ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പൊ ഇവരെയൊക്കെ കേന്ദ്രീകരിച്ചാണ് ഈ ഭീകരതയുടെ തനിമ നിലനിൽക്കുന്നത്. നമുക്ക് തന്നെ അറിയാം, അവിടെ ഇന്ത്യ കേരളം പോലൊരു സ്ഥലത്ത് ജമാഅത്തെ ഇസ്ലാമിക്ക് നല്ല വേരോട്ടമുണ്ട്. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വേരോട്ടം എവിടെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്തെല്ലാമാണ് അവരെ പിടിച്ചു നിർത്തുന്ന ഘടകങ്ങൾ? ഒന്നാം തരത്ത് നല്ല സ്കൂളുകളുണ്ട്. ഇന്ത്യ ആസ്ഥകളെ എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 1000 സ്കൂളുകൾ ജമാഅത്തെ ഇസ്ലാമിക്കുണ്ട്. കാശ്മീർ, ആസാദി കാശ്മീർ എന്ന് പറഞ്ഞാൽ അവരുടെ വലിയ പ്രവർത്തന കേന്ദ്രമാണ്, അതിശക്തമായ പ്രവർത്തന കേന്ദ്രമാണ് കാശ്മീരിന്റെ രണ്ടേ ഓരത്തും. ഇനിയും കാശ്മീർ താഴ്വര എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യിലിരിക്കുന്ന സ്ഥലമാണ്. അവിടെ മറ്റൊരു കാര്യം നടക്കില്ല. ഇനി മറ്റൊരു കാര്യം കൂടെ ഓർമ്മയിൽ വന്നുകൊണ്ട് പറയാം.
ഈ സുൾഫിക്കർ അലി ഭൂട്ടോ ഉണ്ടല്ലോ, ഭൂട്ടോ, ഈ ഭൂട്ടോ ഒരു നല്ല മനുഷ്യനായിരുന്നു. ഈ ഭൂട്ടോയുടെ ലക്ഷ്യം ഈ പാകിസ്ഥാനെ ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാക്കണമുണ്ടായിരുന്നു, പാകിസ്ഥാനെ. അപ്പൊ പാകിസ്ഥാനെ സോഷ്യലിസ്റ്റ് രാജ്യമാക്കാനുള്ള ഭൂട്ടോയുടെ നീക്കങ്ങൾക്ക് തിരിച്ചടി ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഭൂട്ടോയുടെ വധം വരെ നടക്കത്തക്ക വിധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എന്തുകൊണ്ടാണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ ഇടപെടലാണ്. ഒടുവിൽ ഭൂട്ടോ എന്ന് പറയുന്ന മനുഷ്യന് അന്നത്തെ സാഹചര്യത്തിൽ അവസാനം ഈ 1973 67 സുൽഫിക്കർ അലി ഭൂട്ടോ പീപ്പിൾസ് പാർട്ടി രൂപീകരിച്ച് കൊണ്ടാണ് 67 സുൽഫിക്കർ അലി ഭൂട്ടോ അദ്ദേഹം പാകിസ്ഥാനെ ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാക്കാൻ ഒരു ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടി ഭരണഘടനാ സമിതിയെ ഉണ്ടാക്കി. അങ്ങനെയാണ് ഇന്ത്യ പോലെ ഇരുന്നതന്നെ ഇന്ന് ഈ പാകിസ്ഥാനും ഇന്ത്യ പോലെ ഒത്തിരി ജനാധിപത്യ മൂല്യങ്ങളുടെ ഒരു രാജ്യമായിട്ട് അത് വളർന്നേനെ. വലിയൊരു ദർശനമാണ്, സാമൂഹ്യ ദർശനമാണ് സുൽഫിക്കർ അലി ഭൂട്ടോ മുമ്പോട്ട് വെച്ചത്. ഇത് ഏറ്റവും അധികം എതിർത്തത് ജമാഅത്തെ ഇസ്ലാമിയാണ്. പരിണിതഫലമായിട്ട് ഈ അധികാരത്തിൽ തുടരാൻ, അല്ലെങ്കിൽ നമുക്കൊരു കാര്യം അറിയാം, പാകിസ്ഥാനെ എത്തോളം അധികാരം പോവുക തന്നെയല്ല, ഒരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഒരു പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ നയങ്ങളോ പരിപാടികളോ പാളിപ്പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്ന കൊലയാണ്, അടുത്ത കൊന്നുകളയാണ്. അല്ലെ, ഇയാൾ വല്ല വിദേശ രാജ്യത്തും പോയിട്ട് അവിടെ എങ്ങാനും പേര് മാറി ജീവിക്കുമൊക്കെ രക്ഷയുള്ളൂ, വിദേശ രാജ്യത്തെ അതിഥിയായി അഭയാർത്ഥിയായിട്ട് ജീവിക്കേണ്ടി വരും. അത് നമ്മൾ പാർവേസ് മുഷറഫിന്റെ വരെയുള്ള ചരിത്രത്തിൽ കൃത്യമായിട്ട് കാണുന്ന കാര്യമാണ്. അല്ലെങ്കിൽ ഈ ഭൂട്ടോ തന്നെ കൊല്ലപ്പെടുന്നൊക്കെ നമ്മൾ കണ്ടതാണ്, എങ്ങനെയാണെന്നുള്ള കാര്യം. അപ്പൊ ഈ സുൽഫിക്കർ അലി ഭൂട്ടോ എന്ന മനുഷ്യനെ 73 ഈ പീപ്പിൾസ് പാർട്ടി അദ്ദേഹം രൂപീകരിച്ചിട്ട് ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായിട്ട് പാകിസ്ഥാനെ മാറ്റി വളരെ കൃത്യമായി തെരഞ്ഞെടുപ്പ് നടത്താനും അതുപോലെ പട്ടാളാധിപത്യം ഒരു വിധത്തിൽ അട്ടിമറിക്കാതൊക്കെ വിധത്തിൽ ഇന്ത്യ പോലെ ആക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നു. അപ്പൊ ഇന്ത്യ ചുരുങ്ങിയ നാളുകൊണ്ട് ആർജിച്ച ജനാധിപത്യ ബോധം ഈ മനുഷ്യനെ ആകർഷിച്ചു. അപ്പോ ഇന്ത്യക്ക് പാറലായിട്ട് ഒരു രാജ്യം വരുമ്പോൾ ഏതാണ്ട് അതേ തനിമയിൽ തന്നെയല്ല, അവിടെ മതന്യൂനപക്ഷങ്ങളുണ്ട്, ഹിന്ദുക്കൾ കുറേയേറെ ആൾക്കാരുണ്ട്, അവിടെ ക്രിസ്ത്യാനികൾ കുറേയേറെ ആൾക്കാരുണ്ട്, ഇവരെല്ലാം ഉൾക്കൊണ്ടു പോകുന്ന ഒരു ഭരണഘടന. അപ്പോൾ അത് പറ്റില്ല, മറിച്ച് ഇത് ഇസ്ലാമിക ഭരണം തന്നെ നടക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ സോഷ്യലിസത്തെ മുഹമ്മദീയ സ്വത്വമാക്കി അവതരിപ്പിച്ചോളാൻ പറഞ്ഞു. അതായത് ഇസ്ലാമിക രാജ്യത്തിന്റെ പരിധിക്കുള്ളിൽ വരുന്ന സോഷ്യലിസം. ഇപ്പൊ നമ്മുടെ BJP മതേതരത്വം പറയാറുണ്ടല്ലോ. അപ്പൊ BJP മതേതരത്വം അതിന്റെ വ്യാഖ്യാനം തന്നെ യഥാർത്ഥ സെക്കുലറിസ ബോധത്തിൽ നിന്ന് വളരെ വളരെ മാറി ചിന്തിക്കുന്ന ഒന്നാണ്. എന്ന് പറഞ്ഞ പോലെ മുഹമ്മദീയ മതത്തിന്റെ ഉള്ളിലെ ഒരു സോഷ്യലിസം, അത് തന്നെ എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു കഴിച്ചാൽ നടക്കാൻ പോകുന്ന കാര്യമില്ലാണോ? അത്തരം ഒരു രാഷ്ട്രീയ ബോധം അവർ മുമ്പോട്ട് വെച്ചു. അപ്പൊ അങ്ങനെ പാകിസ്ഥാൻ ഇന്ന് കാണുന്ന നിലയിലേക്ക് പിന്തിരിപ്പനായി പോയതിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി വഹിച്ച പങ്ക് വളരെ വലുതാണ്. എന്നാല് ഇന്ന് കേരളത്തിൽ ഇവരുടെ പ്രവർത്തന രീതികളെ മൊത്തം എടുത്താൽ ഒരു കാര്യം മനസ്സിലാവും, ഈ നേരിട്ട് അവരേതെങ്കിലും ഒരു ഭീകരവാദ പ്രവർത്തനം ചെയ്യുന്നില്ല, മറിച്ച് അവർക്കിവിടെ നിലനിൽക്കണം, ജനകീയമായി നിലനിൽക്കണം. അവരുടെ പത്രമാണ് മാധ്യമം എന്ന് പറയുന്നത്. മാധ്യമവും മീഡിയവരുടെ ഒക്കെ അവരുടെ നിയന്ത്രണത്തിലുള്ള പ്രസിദ്ധീകരണ സ്ഥാപനങ്ങളാണ്. അപ്പൊ എനിക്കൊന്ന് ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും പ്രസിദ്ധീകരണ സ്ഥാപനമുള്ള ഒരു സമൂഹമാണ് ഇവർ. ശ്രീലങ്കയില് അതുകൂടാതെ ശ്രീലങ്കയില് ബംഗ്ലാദേശിലുണ്ട്. ഒരു കാലഘട്ടത്തിൽ ബംഗ്ലാദേശിലെ ഏറ്റവും വലിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെ ജമാഅത്തെ ഇസ്ലാമിയാണ്. ഇന്നും അവർക്ക് വേറുണ്ടവിടെ. അപ്പോ ഈ കേരളത്തിലെ ഒരു പ്രവർത്തന രീതി എന്ന് പറഞ്ഞാൽ ഈ ബുദ്ധിജീവികളെയും ചിന്തകന്മാരെയും എല്ലാം അവിടെ ഇറക്കി അവരുടെ പത്രങ്ങളിലൂടെ ഇതിനൊരു മതഭാവവും പ്രത്യക്ഷമായി കാണിക്കാതെ അങ്ങേറ്റം ഒരു സെക്കുലറിസ്റ്റിക് ആയിട്ടുള്ള, അത് കൂടുതൽ ദളിത് വിഷയങ്ങൾ എഴുതുന്നു, പിന്നോക്കരുടെ പ്രശ്നങ്ങളെ കുറിച്ച് എഴുതുന്നു, ഭൂമിയുടെ രാഷ്ട്രീയത്തെ കുറിച്ച് എഴുതുന്നു, അങ്ങനെ സ്ത്രീ വിമോചനത്തെ പറ്റി എഴുതുന്നു. സ്ത്രീ വിമോചനത്തെ പറ്റിയൊക്കെ മാധ്യമം എഴുതുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അങ്ങനെയുള്ള ചില രീതികളിലേക്ക് ചിന്തകന്മാരെ കൊണ്ട് അണി നിരത്തുന്നു, ബുദ്ധിജീവികളെ കൊണ്ടുവരുന്നു. BRP ഭാസ്കർ, സണ്ണിയം കവിക്കാട്, മറ്റേ അരുന്ധതി റോയ്, ഇങ്ങനെയൊക്കെ ഉള്ള നമ്മുടെ ഇടയിലെ ഏറ്റവും ചിന്തകന്മാരായ ആളുകളെ കൊണ്ടാണ് ഈ മാധ്യമം അല്ലെങ്കിൽ മീഡിയ വണ്ണം ഒക്കെ ചർച്ചയ്ക്ക് ഇരുത്തുന്നത്. ആ ചർച്ചയ്ക്കകത്ത് ഇരുന്നു കൊണ്ട് അവർക്ക് സത്യത്തിൽ ഈ മാധ്യമത്തെയോ അല്ലെങ്കിൽ ഇസ്ലാമിക ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങളെയോ വിമർശിക്കത്തക്ക പ്രത്യക്ഷ കാരണങ്ങളൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം അറിയേണ്ടത്, ഇന്ന് ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നത് ഈ മാഷിന്റെ കൈവെട്ടിയ സംഭവം. ഈ പ്രശ്നം ഇത്രയും പർവ്വതീകരിച്ചത് ആരാണ്? നിങ്ങൾ ഓർക്കണം, അത് മാധ്യമം പത്രത്തിലെ ശ്രീ ഒ അബ്ദുള്ളയാണ്. ഒ അബ്ദുള്ള ഈ കൈവെട്ടിനകത്ത് ചരിത്രപരമായി വഹിച്ച പങ്കുണ്ട്. അദ്ദേഹത്തിന്റെ പ്രകോപനം ഉണ്ടാക്കുന്ന വിധത്തിൽ ഇസ്ലാമിക വികാരത്തെ ആളിക്കത്തിച്ച് ഒ അബ്ദുള്ളയാണ് ഈ കാര്യം ചെയ്തു വെച്ചത്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് മാധ്യമം പത്രത്തിലൂടെ ഈ ഏറ്റവും ഒടുവിൽ വന്ന എന്താ റിപ്പോർട്ട് എന്താ നിങ്ങൾ വായിച്ചോ, അത് വായിക്കേണ്ടതാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ ചെയ്തികളെ മുഴുവൻ ന്യായീകരിച്ചുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് ഒരു അനിവാര്യതയായിരുന്നെന്നും അതിനെ റെയ്ഡ് കൊണ്ട് ഒതുക്കരുതെന്നും മറിച്ച് എന്തോ പറയുന്നേ RSS നിരോധിക്കണം എന്നൊക്കെ പറയാണ്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഇതൊരു കാര്യം ഓർക്കേണ്ടത്, ഈ RSS നിരോധിക്കപ്പെട്ടിട്ടുണ്ട് ഒത്തിരി തവണ. അപ്പൊ സർക്കാർ ആത്യന്തികമായി ഒരു സംഘടനയെ നിരോധിക്കുകയല്ല, മറിച്ച് ഈ നിരോധനം പിന്നെയും കോടതിയുടെ മുമ്പിൽ വരും. കോടതിയാണ് പിന്നെ വിധി പറയേണ്ടത്. സർക്കാർ നോക്കി നിരോധിച്ചു, നിരോധിച്ച സംഘടന കോടതി പോകുന്നു, അല്ലെങ്കിൽ ആ കാര്യം ചർച്ചയ്ക്ക് എടുക്കപ്പെടുന്നു. കോടതി അതിന്റെ നീതി ന്യായവും എല്ലാ വശവും നോക്കി കോടതിക്ക് മുമ്പിൽ കൊടുക്കുന്ന തെളിവുകളെ ആധാരമാക്കി ഒക്കെ തന്നെ അതിനകത്തൊരു വിധി കൽപ്പിക്കത്തുള്ളൂ. RSS നിരോധിച്ചതാണ്. അപ്പൊ നിരോധനം ഒരു പ്രശ്നാധിഷ്ഠിതമായ ഇടപെടലാണ്, അല്ലാതെ ആത്യന്തികമായ ഒരു നടപടിക്രമം അല്ല. അതുകൊണ്ടാണ് SDPയെ നിരോധിച്ചിട്ടില്ല, കാരണം അതൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് രജിസ്റ്റർ ചെയ്തതാണ്.
അപ്പൊ ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു. അത് പെട്ടെന്ന് കയറി നിരോധിക്കാൻ പറ്റില്ല, ഒത്തിരി പഠനങ്ങൾ അതിന്റെ പിന്നിൽ നടത്തണം, ആവശ്യമായ ഒത്തിരി കാര്യങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പോലും ഒരു പാർട്ടിയെ വെറുതെ റദ്ദ് ചെയ്യാൻ നോക്കത്തില്ല. അപ്പൊ പറഞ്ഞു വന്നത് RSS നിരോധിക്കപ്പെടേണ്ട ഘട്ടത്തിൽ നിരോധിക്കപ്പെടണം, ഏത് നിരോധിക്കപ്പെടണം, രാഷ്ട്രവിരുദ്ധമായി കണ്ടാൽ. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കണ്ടത് എന്തൊക്കെയാണ്, യഹൂദന്മാരായ ആളുകൾ യാത്രക്കാരായിട്ട് ഊട്ടി സന്ദർശിക്കാൻ വരുന്നവരെ കൊല്ലാൻ പദ്ധതിയിട്ടു, പ്രധാനമന്ത്രിയെ കൊല്ലാൻ പദ്ധതിയിട്ടു, മതകലഹം ഉണ്ടാക്കാൻ പദ്ധതിയിട്ടു. ഇങ്ങനെ അവരുടെ പദ്ധതികൾ മുഴുവൻ ഓരോന്നോരോന്നായിട്ട് വളരെ ആസൂത്രിതമായി കണ്ടുപിടിച്ചിട്ടാണ് NIA ഇത്തരം നടപടിക്രമങ്ങളിലേക്ക് ഇറങ്ങിയത്. ആ നടപടിക്രമത്തെ ശക്തിയുത്ത് എതിർക്കുന്നു നമ്മുടെ മാധ്യമ ദിനപത്രം. ഒപ്പം ലാസ്റ്റ് കണ്ടൊരു കാര്യം കൂടെ ഉണ്ട്, താലിബാൻ എന്ന് പറയുന്ന ഒരു സംവിധാനം അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിട്ട് സമാനതകളില്ലാത്ത നരനായത്തിലൂടെ മുസ്ലിം മുസ്ലിമിനെ കൊന്നെടുക്കുക. അപ്പൊ താലിബാൻ ഭരണം അഫ്ഗാനിൽ വന്നപ്പോൾ ആവേശം കൊണ്ട് ഈ താലിബാൻ വിസ്മയം എന്ന് ആമുഖ കുറിപ്പെഴുതിയ പത്രമാണ് ലീഡ് ന്യൂസ് എഴുതിയ പത്രമാണ് മാധ്യമം. അപ്പൊ അവരുടെ എല്ലാ തരത്തിലുള്ള ഇസ്ലാമിക ഭീകരതയുടെയും പ്രഭവ കേന്ദ്രം ജമാഅത്തെ ഇസ്ലാമിയാണ്. ഈ ട്വൈറ്റിൽ കാണുന്ന പോലെ അങ്ങനെയാണെങ്കിൽ ആത്യന്തികമായി നിരോധിക്കാൻ ഒരു വകുപ്പുണ്ടെങ്കിൽ നിരോധിക്കേണ്ട ഒരു കാര്യമാണ് ജമാഅത്തെ ഇസ്ലാമി. പക്ഷെ നിരോധനത്തെ അതിജീവിച്ച് ആ സംഘടന പല ഘട്ടങ്ങളിൽ തിരിച്ചു വന്നിട്ടുണ്ട്. RSS തിരിച്ചു വന്നിട്ടുണ്ട്. നാളെ പോപ്പുലർ ഫ്രണ്ട് പേര് മാറ്റി വേറെ രൂപത്തിൽ വരുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ നമുക്കിവിടെ ഒരു പരിഹാര വഴിയുള്ളത്, എന്തുകൊണ്ടാണ് സംഘടനകൾ ഇങ്ങനെ ആകുന്നത്, സമൂഹം ഇങ്ങനെ ആകുന്നത്, മതത്തിന്റെ വ്യാഖ്യാനങ്ങൾ ഇങ്ങനെ ഈ വിധത്തിലാകുന്നത്? മതത്തെ അക്ഷരീകമായി വ്യാഖ്യാനിച്ചുകൊണ്ട് 6-ാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന കാട്ടറവി ബോധത്തെ പുനഃസ്ഥാപിക്കപ്പെടുക എന്ന ആശയത്തെയാണ് ചികിത്സിക്കേണ്ടത്. അത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് കൃത്യം പറയുന്നുണ്ട്. അതിനെ ഞാൻ വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ്, കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുന്ന നിരോധനം കൊണ്ട് കാര്യമില്ല, മറിച്ച് SDP ഉയർത്തുന്ന ഒരു ആശയമുണ്ട്. അതിന് മറുപടി SDP ഉയർത്തുന്ന ആശയം എന്താ? അത് ഭീകരമാണ്. അന്യജാതിക്കാരനെ കണ്ടാൽ, മതക്കാരനെ കണ്ടാൽ കാണുന്നിടത്ത് വെച്ച് വെട്ടുക. യഹൂദന്മാരോടും ക്രിസ്ത്യാനികളോടും നിങ്ങൾ സമാധാനം ആചരിക്കരുത്, അവരെ വെട്ടിക്കളഞ്ഞേക്കണം, കൊന്നു കളഞ്ഞേക്കണം. ഇങ്ങനെ ഏതാണ്ട് 200-ഓളം ആയത്തുകൾ ഖുറാന്റെ പലയിടങ്ങളിലായിട്ട് കിടക്കുന്നു. ആയത്ത് അവിടെ കിടക്കട്ടെ, ഇപ്പൊ മതഗ്രന്ഥത്തെ മാറ്റാനും നമുക്ക് അവകാശമില്ല. പക്ഷെ അതിന് അക്ഷരാർത്ഥത്തിലുള്ള വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് രംഗത്തിറങ്ങുന്ന ഇത്തരം ആളുകളുടെ രീതിയെ, പ്രവർത്തനത്തെ, ആ വ്യാഖ്യാന രീതികളെ, അത് പഠിപ്പിക്കുന്ന മദ്രസകളെ, അതിനുവേണ്ടി ഒരു മദ്രസ ബോർഡ് നിയമിച്ചിട്ട് ലക്ഷങ്ങൾ ചെയർമാൻ കൊടുത്ത് കാശേറ്റുകാർ കൊടുത്ത് വിടുന്ന ഇത്തരം നടപടിക്രമങ്ങളെയാണ് ചികിത്സിക്കേണ്ടത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അടുത്ത സംസാരിച്ച ഷാജി കേൾക്കാമോ? ഷാജി ഇല്ലെങ്കിൽ സോളമനിലേക്ക് പോ. സോളമൻ, താങ്ക് യു. ഞാൻ ബഹുമാനപ്പെട്ട അനിൽ കൊടിത്തോട്ടം വളരെ വളരെ ഡീറ്റെയിൽഡായിട്ട് മെസ്സേജ് പറഞ്ഞു, വളരെ ഇതിൻ്റെ എല്ലാ രീതിയിലുള്ള ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളും പറഞ്ഞു. ഞാൻ കൂടുതലും ഇതിനെക്കുറിച്ച് ഒരു കഴിഞ്ഞ 10-15 വർഷമായിട്ട് പഠിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗ്രീക്ക് പുരാണത്തിൽ ഹൈഡ്ര എന്ന് പറയുന്ന ഒരു ഭീകരജീവിയുണ്ട്. അതിൻ്റെ ഒരു തല, അനേകം തലകളുള്ള ഒരു ഭീകരജീവിയാണ് അത്. അതിൻ്റെ ഒരു തല വെട്ടിയാൽ വേറൊരു തല അവിടെ മുളച്ചു വരും. എന്നിട്ട് ഏറ്റവും അവസാനം അതിന് മഹാനൊരു വാറിയർ കൊല്ലുന്നത് അതിൻ്റെ മുഖത്തോട്ട് ഒരു കണ്ണാടി കൊണ്ട് ലൈറ്റ് അടിപ്പിച്ചിട്ടാണ് അതിനെ കൊല്ലുന്നത്, മിറർ കൊണ്ട് ലൈറ്റ് അടിപ്പിച്ചിട്ട്. അങ്ങനെ ഗ്രീക്ക് പുരാണത്തിലുണ്ട്. ആ ഒരു കാര്യമാണ് നമ്മുടെ ഈ ഇസ്ലാമിക സംഘടനകളും നിരോധനവുമായിട്ടുള്ള ബന്ധത്തിൽ. ഈ ഹൈഡ്രയെ പോലെയാണ് ഇസ്ലാമിക ഭീകര സംഘടനകൾ. ഒരു തല നമ്മൾ വെട്ടിയാൽ, ഒരു തല നിരോധിച്ചാൽ അടുത്ത തലയിൽ പൊങ്ങി വരും. അപ്പോൾ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് ഈ നമ്മുടെ ഇസ്ലാമിക വിമർശനം നടത്തിയിട്ടുള്ള എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്, വാസ്തവത്തിൽ നിരോധിക്കേണ്ടത് ഖുറാൻ്റെ ചില ആയത്തുകളും സൂറകളും തന്നെയാണ്, ചില ഹദീസുകൾ തന്നെയാണ്. കാരണം ഈ വർഗീയ വിഷം, അന്യനെ കൊല്ലണം എന്ന് പഠിപ്പിക്കുന്ന ഈ വിഷമുള്ളത് പുസ്തകത്തിലാണ്. ഈ പുസ്തകത്തെ ഏതെങ്കിലും രീതിയിൽ മനസ്സിലാക്കുകയും ഫോളോ ചെയ്യണമെന്നും ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവൻ ഒരു തീവ്രവാദിയായി ഭീകരവാദിയായി മാറും. സാധാരണഗതിയിൽ എൻ്റെ അഭിപ്രായത്തിൽ 80% സമാധാന പ്രേമികളായ മുസ്ലിങ്ങൾ ജീവിക്കുന്നതിൻ്റെ കാരണം അവർ ഈ മതപുസ്തകത്തെ ഒന്നുകിൽ അവർക്കറിയില്ല, അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്യുന്നില്ല, അവർ വളരെ ഹൃദയത്തിലോട്ട് എടുക്കുന്നില്ല ഈ കാര്യത്തെ. ഇതിനെ വാസ്തവത്തിൽ എന്താണ് ഇസ്ലാം എന്നുള്ളത് നമ്മൾ കാണിച്ചു തരുന്ന ISISഉം താലിബാനും ഒക്കെ തന്നെയാണ്. മഹാനായ ബിൻ ലാഡൻ അദ്ദേഹം 1995 ടൈം മാഗസിനോട് ഇൻ്റർവ്യൂവിൽ അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു, ലോകത്ത് ഇസ്ലാമിക ഭരണം നിലനിൽക്കുന്ന ഒരേ ഒരു രാജ്യമുള്ളൂ, അത് അഫ്ഗാനിസ്ഥാനാണ്. സൗദി അറേബ്യ അല്ല, അഫ്ഗാനിസ്ഥാൻ മാത്രമാണ്. ലോകത്തെല്ലായിടത്തും അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോഴുള്ള 1995 ബിൻ ലാഡൻ പറഞ്ഞ കാര്യമാണ്, അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോഴുള്ള ഗവൺമെൻറ് സ്ഥാപിക്കുക, ഇതുപോലത്തെ കാലിഫേറ്റ് സ്ഥാപിക്കുക, ഇത് മാത്രമാണ്, എന്നിട്ട് അത് മാത്രമാണ് ഞങ്ങളുടെ വിഷൻ
ലോകത്ത്, അഫ്ഗാനിസ്ഥാനിൽ മാത്രമല്ല ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും. പിന്നെ ഇസ്ലാമും ജനാധിപത്യവും എന്നുള്ള വിഷയം നമ്മൾ പരിഗണിച്ചാൽ ഏത് ഇസ്ലാമിക രാജ്യത്തിലാണ്, ഇസ്ലാം മെജോറിറ്റി രാജ്യത്തിലാണ് ജനാധിപത്യം ഉള്ളത്? ഭൂരിഭാഗം ഇസ്ലാമിക രാജ്യങ്ങളും സ്വേച്ഛാധിപതികളും ഡിക്റ്റേറ്റർഷിപ്പുമാണ്. ജനാധിപത്യമുള്ള ഈ ഇസ്ലാമിക രാജ്യമെന്ന് പറയാവുന്ന ഇന്തോനേഷ്യ പോലുള്ള രാജ്യങ്ങളുടെ നിയമങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അവിടെയുള്ള മത ന്യൂനപക്ഷങ്ങളെ മുഴുവൻ ഞെരുക്കുന്നതും കൊല്ലുന്നതും തകർക്കുന്നതും ആയിട്ടുള്ള നിയമങ്ങളാണ് അവിടെയുള്ളത്. ഡെമോക്രാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്ന ടർക്കി നോക്കൂ, ആഗ്യ സോഫിയ ഇഷ്യൂ എല്ലാവർക്കും അറിയാമെന്നാണല്ലോ. ഇത് നൂറ്റാണ്ടുകളായിട്ട് ക്രിസ്ത്യൻ സഭ, ക്രിസ്തീയ വിഭാഗം ആരാധിച്ചു കൊണ്ടിരുന്നൊരു പള്ളിയാണ് ഹാഗിയ സോഫിയ. അതിനെ ഒരു കോംപ്രമൈസിൻ്റെ ഭാഗമായിട്ടൊരു മ്യൂസിയമാക്കി. അത് ക്രിസ്ത്യൻ ആരാധന കേന്ദ്രമല്ല, അത് ഇസ്ലാമിക ആരാധന കേന്ദ്രമല്ല, അത് മ്യൂസിയമാക്കാം. എന്നാൽ ഇപ്പോൾ വന്ന ഈ ഡെമോക്രാറ്റിക് ഭരണത്തിലൂടെ വന്ന എർദോഗാൻ എന്താണ് പറഞ്ഞത്? ഇത് ക്രിസ്ത്യൻ പള്ളിയല്ല, ഇത് മ്യൂസിയമല്ല, ഇത് ഇസ്ലാം മോസ്കാണ്. ഇത് വ്യക്തമായിട്ട് ഞങ്ങൾക്ക് വേണം, ഞങ്ങളുടെ പാരമ്പര്യമാണിത് എന്ന് പറയുന്നു. അപ്പോൾ ഡെമോക്രാറ്റിക് രാജ്യങ്ങളിൽ പോലും ഡെമോക്രാറ്റിക് വാല്യൂ സിസ്റ്റത്തിന് ഒരു വിലയുമില്ല ഇസ്ലാം ഭരിക്കുന്ന രാജ്യങ്ങളിൽ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഒരു ബാക്ക്ഡ്രോപ്പിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്ത്യയിൽ ജനാധിപത്യം വേണം, അംബേദ്കർ വേണം, മതമുന്നവേഷങ്ങളെ സംരക്ഷിക്കണം എന്നുള്ള ഇരവാദം ഇസ്ലാം ഒരു ഒഴുക്കുന്നത്. ഈ മുസ്ലിം ഒരു മുഴക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല, കാരണം മുസ്ലിമും ഇസ്ലാമും രണ്ടും രണ്ട് തന്നെയാണ്. ജിഹാദിസ്റ്റുകളും മുസ്ലിമും രണ്ടും തന്നെയാണ്. ഖുറാനെയും ഹദീസുകളെയും ഗൗരവമായിട്ട് എടുക്കുകയും അത് ജീവിതത്തിൽ അനുസരിക്കുകയും ചെയ്യണമെന്ന് വിശ്വസിക്കുന്ന എല്ലാവരും ജിഹാദിസ്റ്റുകളുമാണ്, അതുപോലെ തന്നെ ഭീകരവാദികളുമാണ്. ഇതിനെക്കുറിച്ച് ഒന്നുകിൽ അറിവില്ലെങ്കിൽ അത് അല്ലെങ്കിൽ അത് അഥവാ അറിഞ്ഞിട്ട് ഇത് വലിയ ഫോളോ ചെയ്യേണ്ട കാര്യമില്ല എന്ന് വിചാരിക്കുന്നവരാണ് സാധാരണ മുസ്ലിങ്ങൾ. അവർക്ക് ജോലി ചെയ്യണം, അവരുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, നല്ല ഭക്ഷണം കൊടുക്കണം, നല്ല പാർപ്പിടം കൊടുക്കണം എന്നുള്ള മറ്റുള്ള എല്ലാ മനുഷ്യരെ പോലെ മുന്നേറുന്നവരാണ് സാധാരണ മുസ്ലിങ്ങൾ. അവർക്കെതിരെ എനിക്ക് യാതൊരു ആർഗ്യുമെൻ്റും ഇല്ല. അവരെ സംരക്ഷിക്കേണ്ടത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ആവശ്യമാണ്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യം പരിഗണിക്കാം. ജമാഅത്തെ ഇസ്ലാമിക്ക് എഗൻസ്റ്റായിട്ട് അനേകം പോലീസ് റെയ്ഡുകൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്, അനേകം റെയ്ഡുകൾ നടന്നിട്ടുണ്ട്. ഈ റെയ്ഡുകളിൽ എന്താണ് കണ്ടെത്തിയിട്ടുള്ളത്? സമാധാനത്തിനുള്ള ഉപകരണങ്ങൾ, ബോംബ് നിർമ്മിക്കാനുള്ള ഉപകരണങ്ങൾ, ക്രൂഡ് ബോംബ് നിർമ്മിക്കാനുള്ള ഉപകരണങ്ങൾ, വടിവാളുകൾ, പിസ്റ്റളുകൾ, കൈത്തോക്കുകൾ, വെടി, അതാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും സഹിഷ്ണുത കാണിക്ക സുഹൃത്തെ, ഞാൻ ഇപ്പൊ ഫിനിഷ് ചെയ്തേക്കാം. അപ്പോൾ അത് മദ്രസ പട്ടമാര് ഇടക്കേറി വലിയ പ്രശ്നം ഉണ്ടാക്കും, താഴെ പോയി ആ സഹിഷ്ണുത ഇല്ലാത്തവർ താഴെ ഇരുന്ന് കേൾക്കാം, അപ്പൊ നല്ല സഹിഷ്ണുത വരും. ഓക്കെ, കണ്ടിന്യൂ സോളമൻ. അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ ഈ സമാധാനത്തിൻ്റെ എക്യുപ്മെന്റ്സ് ബോംബുകളും റിവോൾവറും വടിവാളുകളും കഠാരകളും ആയുധങ്ങളുമാണ്. ഈ ഇതിനെതിരെ നമ്മൾ നിശ്ചയമായിട്ടും ഇതിനെ നിയന്ത്രിക്കണോ വേണ്ടയോ എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും നിയന്ത്രിക്കണം, ഉപരോധിക്കണം. ഇതിൻ്റെ ഓരോ ഹൈഡ്രയുടെ തല ഓരോന്നും വെട്ടിയതുപോലെ വെട്ടണം, ഇതിൻ്റെ കഴുത്തും വെട്ടണം. അത് തന്നെയാണ് ഈ ഭീകരവാദത്തെ അമർച്ച ചെയ്യാനുള്ളൊരു വഴി. അത് മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ സമാധാനത്തിൽ ഒരു വഴി. താങ്ക് യു. വിജയകുമാർ, ഞാന് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ എന്താണ് ഭരണഘടന എടുത്തു വച്ചിട്ടുണ്ട്, അതെനിക്ക് ഇവിടെ മുകളിൽ പിങ്ങിയാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഓരോ ആർട്ടിക്കിളായിട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ വായിക്കാം. അപ്പൊ ഞാൻ ഇപ്പൊ തൽക്കാലം ആദ്യത്തെ വായിക്കാൻ പോണ് ആർട്ടിക്കിൾ 1 ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയില്. ആദ്യം, ദി നെയിം ഓഫ് ദിസ് ജമാഅത്ത്, ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ ജമാഅത്തിന്റെ ഭരണ ജമാഅത്ത് ഈ ഇസ്ലാമി ഹിന്ദ്, അതിന്റെ പേര് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ്. ഇത് എന്ന് പ്രാബല്യത്തിൽ വന്ന് തുടങ്ങും? ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രാബല്യത്തിൽ വരാൻ പോണത് 1st of Ramadan ul Mubarak 13 75 AH. അതിന്റെ ഗ്രിഗോറിയൻ കലണ്ടറിൽ 1956 April 13 മുതൽക്കാണ് ഇത് വരുന്നത്. ഈ ഭരണഘടനയുടെ എന്താണ് ബേസിക് ക്രീഡ് എന്താണ്? അത് ആർട്ടിക്കിൾ 3 ഇതിന്റെ ബേസിക് ക്രീഡ് ലാ ഇലാഹ ഇല്ലല്ലോ മുഹമ്മദ് റസൂലുള്ള, ഇതാണ്. ഡിവൈൻ ബീയിങ് ഇസ് ഹോളി അല്ലാ, ദർ ബീയിങ് നോ ഗോഡ് എക്സെപ്റ്റ് ഹിം, ഇതാണ് ബേസിക് ക്രീഡ്. അപ്പൊ ഞാൻ 3 വായിച്ചു, ഇനി 4 പിന്നെ വായിക്കാം. ഓക്കെ, അടുത്ത
രാജൻ ചേട്ടാ ഞാൻ കേട്ടിരിക്കുകയാണ്, പിന്നെ ഓക്കെ. ശ്രീ കേൾക്കാമോ? ശ്രീ കേട്ടുള്ളൂ എങ്കിൽ അടുത്ത രജകുമാർജി ഒന്ന് ഇസ്മായിലേക്ക് ഒരു അവസരം കൊടുക്കണം. ഇസ്മായിൽ ഏതൊരു ശബ്ദത്തിന് നമ്മൾ കേൾക്കണം. ശരിയാണ്, സോറി സാർ. ഇസ്മായിൽ ബായ് ബായ് പറഞ്ഞോളൂ. ഓക്കെ, ഞാൻ വന്നപ്പോ അനിൽക്കോടിത്തോട്ടത്തിന്റെ പ്രഭാഷണമാണ് കേൾക്കുന്നത്. മുസ്ലിങ്ങളെ ജിഹാദിന്റെ ആയത്തിൽ വച്ചുകൊണ്ട് ഇന്ത്യയിലെ ലോകത്തെല്ലാ സ്ഥലങ്ങളിലും ഭീകരവാദം പ്രവർത്തിക്കുന്നു. അങ്ങനെ മുസ്ലിങ്ങൾ അങ്ങനെ ജിഹാദിന്റെ ആയത്തുകൾ വച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടത്തുന്നു എന്ന് അദ്ദേഹം പറയുന്നതെല്ലാം എന്തെല്ലാം വസ്തുതാപരമായ ഒരു കാര്യങ്ങളല്ല. കാരണം സംഘടനാപരമായിക്കൊണ്ടും ഓരോരുത്തരും പ്രതിരോധം അല്ലെങ്കിൽ RSS ബന്ധപ്പെട്ടുകൊണ്ട് ശാരീരികമായിട്ട് അറ്റാക്ക് ചെയ്യുമെന്നുള്ള ഭയമുള്ള മുസ്ലിങ്ങളിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അവരതിന്റെ ചില ആയുധപരമായിട്ട് തന്നെ ശാരീരികമായി നേരിടണമെന്ന വിശ്വാസമുള്ളവരുണ്ടാവും. അതായത് പോപ്പുലർ ഫ്രണ്ട്, ജമാഅത്ത് ഇസ്ലാമി എന്നുള്ളൊരു ഐഡിയോളജിക്ക്, ഞാൻ അതിന്റെ വ്യക്താവല്ല, ഒരു ഐഡിയോളജിയാണ്. അവരൊരിക്കലും ഒരു ആയുധമോ കത്തിയോ ബോംബൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ കേൾക്കുന്നത് അവർ കത്തി ഉണ്ടാക്കുന്നു, ബോംബുണ്ട്, അവരെ പിടിച്ചു, എന്തെല്ലാം കള്ളമാണ് ഈ പറയുന്നത്. എവിടെയാണ് പിടിച്ചിരിക്കുന്നത്? ജമാഅത്ത് ഇസ്ലാമിൽ നിന്നും അവിടെ എന്തോ കള്ളം പറയുന്ന കോടതി ചോദിച്ചേരി സംസാരിക്കല്ലേ. ജമാഅത്ത് ഇസ്ലാമിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ പേപ്പറിൽ റിപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെ എന്തെങ്കിലും തെളിവ് വെച്ചിട്ടായിരിക്കും നിങ്ങൾ സംസാരിക്കുന്നത്. ആ സംസാരിക്കുന്ന ആളെ സംസാരിക്കാൻ അനുവദിക്കൂ. സംസാരിക്കാൻ ആള് എന്തോ കോടതിയിൽ പോയി ചുമ്മാ ഇരിക്കുന്നു. അതല്ല, പോപ്പുലർ ഫ്രണ്ട് RSS കായികമായി നേരിടണമെന്നുള്ള ഒരു വിശ്വസിക്കുന്ന ഒരു പ്രത്യാശ്വാസം. നിങ്ങൾ നുണ പറഞ്ഞിട്ടേ ചർച്ച നടത്തുള്ളൂ എങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. അതങ്ങോട് തുറന്ന് സമ്മതിച്ചാൽ മതി, ഞങ്ങൾ നുണയന്മാരാണ്. നുണ മാത്രം സംസാരിക്കാൻ സമയം തരാം, തമ്മിണ്ടായിരിക്കും. പെണ്ണോടിയന്മാരെ മദ്രാസയില്ല, ഇവിടെ ഇല്ല കേട്ടോ. മദ്രാസ എല്ലാവരും കുണ്ടനാടി വീരന്മാരെ ഉള്ളത്, ഇവിടെ ഇല്ല. ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ്, നമ്മള് സഭ്യമായിട്ട് സംസാരിക്കണം. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് ഇസ്മായില് 2 മിനിറ്റ് സമയം കൊടുക്കാം. എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, ആരും ഇടപെടില്ല, പറഞ്ഞോളൂ. അല്ല, ഞാനന്ന് പോപ്പുലർ ഫ്രണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ വക്താവല്ല, എനിക്ക് അതിനോട് യോജിപ്പുള്ളതല്ല. എങ്കിലും നമ്മൾ വസ്തുതയായിട്ടും സംസാരിക്കേണ്ടത് യാത്ര പറഞ്ഞോളൂ. ജമാഅത്ത് ഇസ്ലാമിക്കാര് ഇന്ത്യയിലല്ല, അവർ ഇന്ന് വരെയും അങ്ങനെ ഒരു ശൈലി എടുത്തതായിട്ട് എൻ്റെ അറിവിലില്ല. അവർക്ക് അങ്ങനെ പ്രബോധനവും ഇല്ല. അതെനിക്ക് വളരെ, ഞാൻ നിരീക്ഷിക്കുന്ന വർഷങ്ങളായിട്ട് ഞാൻ നിരീക്ഷിക്കുന്ന സംഘടനയാണ്. അവർ അങ്ങനെ ഒരു പിച്ചാങ്കത്തി പോലും അവർ ഒരുക്കുന്ന പാർട്ടിയല്ല. ഐഡിയോളജി ഉണ്ട് അവർക്ക്, ഇസ്ലാമി ആദർശമാണ് അവർക്കുള്ളത്. ആ ഇസ്ലാമി ആദർശം പറയുന്നുണ്ട്, അതൊരു വെറും ഒരു ഐഡിയോളജിക്കൽ പ്രസ്ഥാനമാണ്. പക്ഷെ അവർ പോലും ബോംബുണ്ടാക്കുന്നു, ആയുധം ഉണ്ടാക്കുന്നു, കത്തി ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വസ്തുതയല്ല. അപ്പോൾ ഇനിയിപ്പോൾ അവർ നിരോധിക്കണമെങ്കിൽ നിരോധിക്കുക, അതൊക്കെ ഇന്ത്യ എന്ന രാഷ്ട്രത്തിൻ്റെ ആവശ്യകതയാണെങ്കിൽ നിരോധിക്കുക. പക്ഷെ ഒരു കള്ളം പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്ഥാനത്തെ അങ്ങനെ ചെയ്യുന്നു നീതിയല്ല. അവർ എന്ത് ചെയ്യുന്നു അത് നമ്മൾ ആരോപിക്കുക, ഇല്ലാത്ത കാര്യങ്ങൾ അവരുടെ പ്രവർത്തകരെ പറ്റി ആരോപിക്കുന്നു നീതിയല്ല. അങ്ങനെ അതാണല്ലോ അതിൻ്റെ രീതിശാസ്ത്രം. പക്ഷേ ഇപ്പൊ ഈ പറയുന്നത് പ്രകാരം അവര് ആയുധം ഉണ്ടാക്കി, ബോംബുണ്ടാക്കി, കത്തി ഉണ്ടാക്കി എന്നാ പറയുന്നത് അസഭ്യ ഇല്ലാത്തൊരു കാര്യമാണെന്ന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ എടുക്കാൻ കേട്ടോ, സോറി. താങ്കള് പറഞ്ഞു, താങ്കൾ ആ പ്രസ്ഥാനത്തിന്റെ രാജൻ ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യോ, രാജൻ ഒരു ഹോൾഡ് ചെയ്യോ. കൊടിത്തോട്ടം സാർ മറുപടി കഴിഞ്ഞിട്ട് ഇസ്മായിലിന്റെ അതേ മാനസികാവസ്ഥയാണ് ഞാൻ പരിചയപ്പെട്ട ഭൂരിപക്ഷം മുസ്ലിങ്ങൾക്കും. അതായത് ഇത്തരം തിന്മകളെ മുഴുവൻ വെള്ള പൂശിട്ട് പറയും, ഞാനതിന്റെ ആളല്ല. പിന്നെ നിങ്ങൾ ഏതിന്റെ ആളാണ്? ഇവര് പറയുന്നത് നിങ്ങൾ പറയുന്നതനുസരിച്ച് ശാന്തമായിട്ട് ഇസ്ലാമിക ഐഡിയോളജി പറയുന്ന ആളുകളാണ് ജമാഅത്തെ ഇസ്ലാമി. പിന്നെ താങ്കൾ എന്താ അതുകൊണ്ട് അതിന്റെ ആളല്ലാത്തത്? താങ്കൾ ശാന്തമായിട്ടല്ലേ പറയുന്നത്? അപ്പൊ ഐഡിയോളജിക്കലി നിങ്ങൾക്ക് യോജിപ്പില്ലേ? അപ്പൊ ആ യോജിപ്പുള്ള നിങ്ങൾ എന്തിനാണ് ഈ മാഷിന്റെ കൈവിട്ട ലേഖനം എഴുതിയെ? നേരിട്ട് നിങ്ങൾ കുറ്റകൃത്യത്തിൽ പങ്കെടുക്കുന്നില്ലായിരിക്കാം, പക്ഷെ ആ കുറ്റകൃത്യത്തിന് വേണ്ടവരെ സപ്പോർട്ട് ചെയ്യുന്നില്ലേ? ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് ആരാണ് ഈ PFI ഇപ്പൊ സപ്പോർട്ട് ചെയ്ത പത്രാധിപ ലേഖനം എഴുതിയിട്ടുള്ളത്?
അത് നിങ്ങളുടെ മാധ്യമ പത്രമാണ്, അതേ വിമർശിക്കുന്നുള്ളൂ. നേരിട്ടില്ല നിങ്ങൾ, നിങ്ങളുടെ റൂമുകൾ നിങ്ങളുടെ ഓഫീസിൽ പിടിക്കുന്നില്ല. കാരണം നിങ്ങളുടെ സ്പോർട്സ് എയ്ഡ് സംഘടനകളാണ് ഈ പറയപ്പെട്ട പി എഫ് ഐയും പി ഡി പിയും എല്ലാം അങ്ങനെ തന്നെയാണ്. തീവ്രവാദമാണ് ആത്യന്തികമായിട്ടും നിങ്ങൾ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്കത് ജനകീയ മുഖമുണ്ടാക്കിക്കൊണ്ട് നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള പാർട്ടികൾ പ്രസ്ഥാനങ്ങൾ ഇവിടെ നിന്നിട്ട് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു, മാധ്യമം നല്ല ബുദ്ധിജീവികളെ ഇറക്കിക്കൊണ്ട് നല്ല ലേഖനങ്ങൾ അവരുടെ മാസികയിൽ എഴുതുന്നു, നല്ല ചർച്ചകൾ സംഘടിപ്പിക്കുന്നു, മീഡിയ വർണ്ണം ഏതാണ്ട് മതേതരത്വം പുലമ്പുന്ന പോലെ എന്തൊക്കെയോ പറയുന്നു. അപ്പൊ ഇത് പറഞ്ഞിട്ട് നിങ്ങൾ ഒളിയം പെയ്യുന്ന എവിടേക്കാണ്? ഓ അബ്ദുള്ള അല്ലേ നിങ്ങളുടെ ആള്, മെയിൻ ഒരാളല്ലേ, അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമി അല്ലേ, അല്ല നിങ്ങൾ പറയോ? ഈ മാഷിന്റെ കൈ വെട്ടാൻ വേണ്ട ആഹ്വാനം കൊടുത്തുകൊണ്ടുള്ള ആ രൂപത്തിൽ പെരുമാറണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ലേഖനം എഴുതിയ ആളാരാണ്? അത് ഓ അബ്ദുള്ളയാണ്. അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമി അല്ലേ? നിങ്ങൾ ആരും അവലപിച്ച് കണ്ടില്ലല്ലോ. ഈ ഓ അബ്ദുള്ളയുടെ പേര് പറയാൻ മടിയില്ലേ നിങ്ങൾക്ക്? നിങ്ങൾക്ക് എന്താ പറ്റാത്തത്? ഈ മാഷിന്റെ കൈ വെട്ടുമ്പോ ഈ പി എഫ് ഐ നമ്മുടെ ഈ മറ്റേ അഭിമന്യുവിനെ കൊന്നപ്പോ എന്തായിരുന്നു മാധ്യമത്തിന്റെ നിലപാട്? അത് ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രമല്ലേ, അവരുടെ നിലപാടെന്താ നിങ്ങൾക്കറിയോ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലെ സകലവിധ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും വേണ്ട വിധത്തിലെ എരുതിയിൽ എണ്ണയൊഴിക്കുന്ന പണി തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്നത്. ഇനി വേറൊരു കാര്യം കൂടെ നിങ്ങൾ പറഞ്ഞു, താങ്കളൊരു കമന്റും താഴെ ഇട്ടു, വിളിക്കുന്നവർക്കെല്ലാം ഇസ്ലാമിക വിരോധമാണ്. സുഹൃത്തെ, ഈ ആറാം നൂറ്റാണ്ടിലെ കാർട്ടർവി ജീവിതത്തിന്റെ പുനരാവിഷ്കരണത്തെ നമ്മൾ എതിർക്കും, തീർച്ചയായിട്ടും എതിർക്കും. അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കൈവിട്ടുന്ന തല വെട്ടുന്ന വ്യവസ്ഥ എതിർക്കും. അതിന് നിങ്ങൾക്ക് ഏത് പേര് വിട്ടു വിളിക്കാം, അത് യാതൊരു ആവശ്യമുള്ളതല്ല. വേറൊരു കാര്യം, ഈ രാജ്യത്ത് ഒരാൾക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ സെൽഫ് ഡിഫെൻസിനുള്ള അവകാശമുണ്ട് ചില സന്ദർഭങ്ങളിൽ. അത് എക്സസീവ് ഫോഴ്സ് ഉപയോഗിക്കാൻ പാടില്ല. അത് എനിക്ക് എന്നേക്കാൾ കൂടുതലായിട്ട് ആലങ്കാടം വിശ്വസിക്കും, അതേ ഒരു വക്കീലാണ്, കാര്യമായിട്ട് പറയാൻ അറിയാം, നിയമപരിജ്ഞാനമുള്ള ആളാണ്. അപ്പോൾ എക്സസീവ് ഫോഴ്സ് ഉപയോഗിക്കാൻ പാടില്ല, അത് എല്ലാ പൗരനുമുള്ള അവകാശമാണ്. അത് പ്രത്യേകിച്ച് അതിനൊരു സംഘടനയുടെ ആവശ്യമില്ല, അതൊക്കെ ഒരു സാന്ദർഭികമായ പ്രശ്നത്തിന്റെ സൃഷ്ടിയാണ്. പക്ഷെ എങ്ങനെയാണ് പൗരൻ അവന് നേരെ വരുന്ന അതിക്രമത്തെ നേരിടാനുള്ള വഴി? നിയമത്തിന്റെ വഴിയാണ്. ആ നിയമവഴി സ്വീകരിക്കേണ്ടതിന് പകരം ആലയങ്ങൾ പള്ളികൾക്ക് എന്ത് വെച്ച് വഴിവാള് സൂക്ഷിച്ചു വെച്ച്, ആസിഡ് ബൾബ് സൂക്ഷിച്ചു വെച്ച്, സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചു വെച്ചിട്ട് അതിനെ നേരിടണമെന്നോ അന്യമതസ്ഥർ അരിയും മലരും മേടിച്ചു വെച്ചോ കുന്തിരിക്കം മേടിച്ചു വെച്ചോ എന്ന് മുട്ടേന്ന് വിരിയാത്ത കുഞ്ഞിനെ കൊണ്ട് വിളിപ്പിക്കുകയും ആ കൂടെ കൂടുകയും ചെയ്യുന്ന സംഘടനയെ ന്യായീകരിക്കുന്ന പണിയല്ലേ ജമാഅത്തെ ഇസ്ലാമിയുടെ? അപ്പൊ അത് കുറ്റകൃത്യമല്ലേ? കുറ്റത്തിന് കൂട്ടു നിൽക്കുന്നത് കുറ്റകൃത്യമാണ്. അപ്പോൾ കുറ്റകൃത്യം ചെയ്തവനെ, ക്രിമിനലുകളെ സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിൽ ലേഖനങ്ങൾ എഴുതിക്കൊണ്ട് അവരെ പത്രം നിലനിൽക്കുകയാണ്. അതിനെ എങ്ങനെ നിങ്ങൾ കാണുന്നത്? എന്നിട്ട് പറയാം ഞാൻ അവരെ നിരീക്ഷിച്ചു, ഇതൊന്നും കണ്ടില്ലേ? നിങ്ങൾ നിരീക്ഷിച്ചിട്ട് ഇതൊന്നും കണ്ടില്ലേ? ഞങ്ങൾ നിരീക്ഷിച്ച് കണ്ട കാര്യം അത്. ഇന്ന് ആരെങ്കിലും പരസ്യമായിട്ട് ഈ പോപ്പുലർ ഫ്രണ്ടിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാധ്യമം പത്രമാണ്. എന്തുകൊണ്ടാണ് ഇത്ര സമാധാന കാംക്ഷികളായിട്ടുള്ള ഈ നിങ്ങൾ പറയുന്ന ഭയങ്കര സമാധാന ഐഡിയോളജി മാത്രം കരുതി പോരുന്ന, ഒരു അക്രമവും ചെയ്യാത്ത ഈ കക്ഷികൾക്ക് ഇത്തരത്തിലുള്ള വാക്ക് എവിടുന്ന വരുന്നത്? അതിന്റെ ഉൽപാദന കേന്ദ്രം എവിടുന്ന? അതങ്ങന്ന് പറഞ്ഞിട്ട് ഒന്ന് കൊടുത്തോട്ടെ. അത് തന്നെയാണ്, അത് തന്നെയാണ് ഇസ്മയിലിനോട് ഞാൻ ചോദിക്കാൻ വന്നത്. നിങ്ങൾ വ്യക്തമല്ലെങ്കിൽ ഇത്ര വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ നിരീക്ഷിച്ചിട്ട് അവരെ ഡിഫെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ വ്യക്തമാണെന്ന് തുറന്ന് സമ്മതിക്കുന്നില്ല, എന്താണ് തെറ്റ്? അതായത് ഇപ്പൊ നമുക്ക് ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്ന് ജോസഫ് മാഷിന്റെ കാര്യം പറഞ്ഞു. ഒന്ന് ജോസഫ് മാഷിന്റെ കൈ വെട്ടിയത് പോപ്പർ ഫണ്ടുമായി ബന്ധപ്പെട്ട പ്രവർത്തകരാണ്. പക്ഷെ അവ ജമാഅത്തെ ഇസ്ലാമി അന്ന് ആ കാലഘട്ടത്തിൽ അതിനതിശക്തമായിട്ട് എതിർക്കുകയും അവരുടെ മാധ്യമ പത്രത്തിൽ വളരെ അതിവിപുലമായിട്ട് ആ ചെയ്തിയെയും അതിന് ഓപ്പോസിറ്റ് അതായത് മുസ്ലിം സമുദായത്തിലും മറ്റ് സമൂഹത്തിൽ മറ്റുള്ളവരിലും വികാരം ഉണ്ടാവുന്ന രീതിയിൽ തന്നെ എഴുതുകയും ചെയ്തിട്ടുണ്ട്. ആ ജോസഫ് മാഷിന്റെ കൈ വെട്ടിയപ്പോൾ അറിഞ്ഞ ഉടനെ തന്നെ മാഷ് അഡ്മിറ്റ് ചെയ്ത് ആശുപത്രി പോയിക്കൊണ്ട് ബ്ലഡ് കൊടുത്തിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകരാണ്. അദ്ദേഹത്തിൽ ഇപ്പോഴും ജോസഫ് മാഷിന്റെ ശരീരത്തിൽ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകരുടെ ബ്ലഡ് ഓടുന്നുണ്ട്. അത് നിഷേധിക്കാൻ കഴിയില്ല. അവർ ഒരു ഞാൻ പറഞ്ഞ കാര്യം കള്ളമാണെങ്കിൽ നമ്മൾ ഈ നാളെയും ഇവിടെ വരുന്നവരാണല്ലോ. ഇസ്മായിൽ പറഞ്ഞ തെറ്റാണ്. ജോസഫ് മാഷിന്റെ കൈ പറയൂ പറയൂ, ആരും നടത്തപ്പെടില്ല. ആ ജോസഫ് മാഷിന്റെ കൈ ബ്ലഡ് കൊടുത്തിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിന്റെ പ്രവർത്തകരല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു കള്ളം പറഞ്ഞു എന്ന്. ഞാൻ പിന്നെ ഇത്തരം കാര്യങ്ങളുമായിട്ട് ഞാൻ പിന്നെ നാല് അഭിപ്രായം പറയില്ല. ആ സമയത്ത് ഞാൻ എന്റെ നിരീക്ഷണം തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോസഫ് മാഷിന് അവിടെ ആരാണ് ബ്ലഡ് കൊടുത്തത് സ്വാഭാവികമായിട്ട് രജിസ്റ്ററിൽ ഉണ്ടാവുമല്ലോ ആശുപത്രിയുടെ. അത് പഠിക്കുക, എന്നിട്ട് അത് എന്നിട്ട് ആ അവരന്വേഷിക്കുക, അത് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തകരാണോ എന്ന് അന്വേഷിക്കുക. അല്ലെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, അപ്പൊ ആ കാര്യത്തിൽ എന്നെ ഞാൻ പറഞ്ഞത് കള്ളം പറഞ്ഞു, ഞാൻ കള്ളങ്ങൾ പറയുന്ന ഒരാളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി ഓക്കെയാണ്, ഞാൻ പറയുന്ന ആധികാരികമായിട്ട് ഞാൻ പറയുന്നത്.
ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകർ തന്നെയാണ് അത് ബ്ലഡ് കൊടുത്തത്. ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമ ദിനപത്രം പേപ്പർ ഫണ്ടുകാർ അത് നിശിതമായിട്ട് ആ കാര്യത്തിൽ എതിർത്തു. അതിൻ്റെ പേരിൽ മുസ്ലിം സമൂഹത്തിൽ നിന്ന് പോലും 1% പോലും സപ്പോർട്ട് അവർക്ക് കിട്ടിയില്ല. അതുവഴി നന്നായിട്ട് തന്നെ ആ കാലഘട്ടത്തിൽ അവർ പോലീസിനായാലും മറ്റു സമൂഹത്തിലും വേട്ടയാടപ്പെട്ടിട്ടുണ്ട്. അതിലൊക്കെ ജമാഅത്തെ ഇസ്ലാമിക്ക് അതിശക്തമായ പങ്കാളിത്തമുണ്ട് പേപ്പർ ഫണ്ടിൻ്റെ ആ വികാരം ഉണ്ടാക്കുന്നതിൽ. അത് എനിക്കറിയാവുന്ന വസ്തുതയാണ്, ഞാൻ അറിയാവുന്ന വസ്തു പറഞ്ഞതാണ്. പിന്നെ ഈ പേപ്പർ ഫണ്ടുകാർ RSSമായി ബന്ധപ്പെട്ട ശാരീരികമായ അറ്റാക്കുകളെ നേരിടുന്നതിന് വേണ്ടി കായികമായി കൊണ്ടുള്ള ഒരുങ്ങണം എന്നുള്ള ചിന്താഗതി ഉള്ളവരാണ്. അതിനവ അവർ പ്രവർത്തിക്കുന്നുണ്ട്. അതിനപ്പുറത്ത് അവർ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കുവാനും ഒരു സ്വന്തം, അതായത് അവർ അവരുടെ പോപ്പുലർ ഫ്രണ്ടിന്റെ എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഒരു ഭീകര സംഘടനയായി മാറുകയല്ലേ ചെയ്യുന്നത്? ഞാനിപ്പോ ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ഐഡിയോളജിയോട് താല്പര്യപ്പെട്ട ഒരാളാണ്, ആളല്ല. മൗലാന മൗദൂദിയുടെ ആശയങ്ങൾ തെറ്റാണ് വിശ്വസിക്കുന്ന ഒരാളാണ് എന്ന് വിചാരിച്ചു സത്യം നമുക്ക് ബോധ്യപ്പെടുന്ന സത്യം പറഞ്ഞതിന് തടസ്സമല്ലല്ലോ. ഇപ്പോ ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമ പത്രം അവർ ഭരണകൂട ഭീകരതയായി ഭരണകൂടങ്ങൾ എടുക്കുന്ന കാര്യങ്ങൾ അത്തരം രീതിയിൽ വിമർശിക്കുന്ന ആളുകളാണ്. ആ അർത്ഥത്തിൽ അവർ അതിന് ആംഗിൾ കാണുന്നുണ്ടാവും. പക്ഷെ അവര് അപ്പോൾ അത് സ്വാഭാവികമാണ്, ഭരണകൂടത്തെ അത്തരം നെഗറ്റീവായിട്ട് ഭരണകൂടത്തെ ചെയ്തികളെ വിമർശിക്കാൻ വേണ്ടിയുള്ള ശൈലിയാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് ഉള്ളത്. അവർ ഒരു കാര്യത്തിലുള്ള എല്ലാ, ഇപ്പോൾ കേരളത്തിലാണെങ്കിലും ഇടതുപക്ഷത്തിന്റെ എല്ലാ മൂവ്മെന്റുകളെയും വികസന പ്രവർത്തനങ്ങളെയും എതിർക്കുന്നതിൽ അവരുടെ സിസ്റ്റമാണ് മുമ്പിലുള്ളത്. അത് വെൽഫെയർ പാർട്ടി ആവട്ടെ, സോളിഡാരിറ്റി ആവട്ടെ, ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമങ്ങളാവട്ടെ, അവർ വികസന വിരോധികളായിട്ട് അതുകൊണ്ട് അവർക്കൊരു മുഖം നൽകുകയും ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്ത് അവർക്ക് CPM വിരോധമല്ല, അവർക്ക് അവരുടെ ശൈലി അതാണ്. അതാണ് പക്ഷെ അവർ ഈ ഇത് ആയുധങ്ങൾ ഉണ്ടാക്കുന്നു, ബോംബുണ്ടാക്കുന്നു, അവർ വേണമെങ്കിൽ നിരോധിക്കണം നിരോധിക്കുക, അതൊക്കെ ഒരു രാഷ്ട്രത്തിന്റെ അവകാശമാണ്. എവിടെ ആര് പ്രവർത്തിക്കണം വേണ്ടത് എന്ന് ഭരണകൂടത്തിന്റെ രാഷ്ട്രത്തിന്റെ ഇതാണ്. ഞാൻ കേട്ടതിന് പ്രതികരണം പറഞ്ഞു. ഓക്കെ, ഞാൻ നിർത്തി. അതിന് മറുപടി ഞാൻ പറയാം. ഓക്കെ, ഒന്ന് മ്യൂട്ട് ചെയ്തു. ഓക്കെ, എല്ലാരും മ്യൂട്ട് ചെയ്തു, ഞാൻ മറുപടി കൊടുക്കും. ഇത് വ്യക്തമായിട്ട് അറിയാവുന്നുണ്ടാട്ടോ ഞാൻ പറയുന്നത്. ഇത് വ്യക്തമായിട്ട് ഈ സംഭവത്തെ പറ്റി ഏകദേശം 99% എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് പറയാം. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിക്കാരാണ് ജോസഫ് മാഷിന് രക്തം കൊടുത്തത്. ഈ സംഭവം കഴിഞ്ഞ ശേഷം ജോസഫ് മാഷിന് രക്തം കൊടുത്തത് ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്. അവര് പിന്നെ, അതായത് അദ്ദേഹത്തിന്റെ മൊത്തത്തിലുള്ള പറച്ചിൽ വെച്ച് ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് ഇതിനുമായതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവരാണ് എന്നാൽ ജോസഫ് മാഷിനെ സഹായിക്കാൻ രംഗത്തുണ്ടാകുകയും ചെയ്തു ജമാഅത്തെ ഇസ്ലാമിക്കാർ എന്നുള്ള ഒരു ഇതാണ് നമ്മുടെ ഇസ്മായിൽ പറഞ്ഞു വെച്ച ഇന്റെ രക്ത ചുരുക്കം. ഇപ്പൊ ഞാൻ പറഞ്ഞത്, താങ്കൾ പറഞ്ഞതിന്റെ രക്ത ചുരുക്കം, ജമാഅത്തെ ഇസ്ലാമിക്ക് ഇതുമായിട്ട് ബന്ധമില്ല, എന്നാൽ ജോസഫ് മാഷിനെ സഹായിക്കാൻ രംഗത്തുണ്ടായിരുന്നതാനും എന്നാണ് താങ്കൾ പറഞ്ഞതിന്റെ രക്ത ചുരുക്കം. ഇനി ഞാൻ പറയാം, അതായത് ഈ സംഭവം, ഈ ജോസഫ് മാഷ് ഇങ്ങനെ ഒരു പാഠപുസ്തകം, ഇങ്ങനെ ഒരു ചോദ്യ പേപ്പർ തയ്യാറാക്കുന്നു. ഈ സംഭവം അവിടെ ആരും അറിഞ്ഞില്ലായിരുന്നു. തൊടുപുഴ ന്യൂമാൻ കോളേജില് ഈ സംഭവത്തെ പറ്റി ആർക്കും അറിയില്ല. ആ പിന്നെ സ്കൂളിലുള്ള പിള്ളേർക്ക് പോലും ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലായിരുന്നു. ഇദ്ദേഹം എഴുതിയതിനെ കുറിച്ചൊന്നും വലിയ ധാരണകൾ ഇല്ലായിരുന്നു. പക്ഷേ ഇതാദ്യം ഇത് രംഗത്ത്, ഈ ന്യൂമാൻ കോളേജിൽ തന്നെ ഈ പ്രശ്നം രംഗത്ത് കൊണ്ടുവരുന്ന ആരാന്നറിയാമോ? ജമാഅത്തെ ഇസ്ലാമിയുടെ വിമൻസ് വിഭാഗമായ GIO. ഇസ്മായിലിന് അറിയില്ല, ഞാൻ പറഞ്ഞുതരാം. അവർക്കൊരു സ്റ്റുഡൻസ് വിഭാഗം ഉണ്ട്, SIO, സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ. അവരുടെ വിമൻസ് വിഭാഗം, ആ സ്റ്റുഡൻസ് ഓഫ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ തന്നെ പെൺകുട്ടികളുടെ വിഭാഗമാണ് GIO, ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്നാണ് അതിന്റെ ഫുൾ ഫോം കേട്ടോ. ഈ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷനിൽ പെട്ട കുറച്ച് പെൺകുട്ടികളോട് ആദ്യമായിട്ട് ഈ ചോദ്യ പേപ്പറുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ കുറച്ച് പെൺകുട്ടികൾ ഈ ന്യൂമാൻ കോളേജിൽ ഉണ്ടായിരുന്ന ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷനിലെ കുറച്ച് പെൺകുട്ടികളെ അറിയിക്കുന്നു. ആദ്യത്തെ സംഭവം അതാണ്, ആദ്യത്തെ മൂവ്മെന്റ് അതാണ്. ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ പിന്നെ ചോദ്യ പേപ്പർ തയ്യാറാക്കിയിട്ട് ഈ പെൺകുട്ടികൾക്ക്, ആ കുട്ടികൾക്ക് പോലും യാതൊരു ധാരണയില്ലാതിരുന്ന സമയത്താണ് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ചെവിയിലേക്ക് ഈ സംഭവം എത്തുന്നത്. ഈ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ SIO അറിയിക്കുന്നു, സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ അറിവ് കൊടുക്കുന്നു, അവർ ഈ ചോദ്യ പേപ്പർ കാണുന്നു, ഇത് പിന്നീട് ജമാഅത്തെ ഇസ്ലാമിയിലേക്ക് എത്തുന്നു, തൊടുപുഴയിലെ ജമാഅത്തെ ഇസ്ലാമി ഹൽക്കയിലേക്ക് എത്തുന്നു. ഹൽക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയിൽ പ്രവർത്തിച്ചവർക്കറിയാം, ഇസ്ലാമിൽ പ്രവർത്തിക്കുന്ന ഇസ്മായിൽ എന്ന് പറയാം. ഹൽക്ക എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രാദേശിക വിഭാഗം, പ്രാദേശിക യൂണിറ്റിനാണ്
ഹൽക്ക എന്ന് പറയുന്നത്. ഈ ഹൽക്കയിലേക്ക് വിവരം എത്തുന്നു. ഈ ഹൽക്കയാണ് ഈ പ്രശ്നം അവിടെ പർവ്വതീകരിക്കുന്നത്. അതായത് ഈ ഹൽക്കയാണ് ഈ ജമാഅത്തെ ഇസ്ലാം ഈ ഇങ്ങനെ ഒരു ചോദ്യപേപ്പർ അവിടെ തയ്യാറായിട്ടുണ്ട്. അതൊരു ന്യൂമാൻ കോളേജിലെ റിജ ജോസഫ് എന്ന് പറയുന്ന ഒരു അധ്യാപകനാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതിനകത്ത് ഇങ്ങനെയൊരു വാക്ക് വന്നിട്ടുണ്ട് എന്ന് അവിടെ പ്രചരണമുണ്ടാക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ തൊടുപുഴ ഹൽക്കയാണ്, അതായത് തൊടുപുഴയെ യൂണിറ്റാണ്. ഉടൻ തന്നെ പിറ്റേന്നത്തെ ജമാഅത്തെ പിറ്റേന്നത്തെയാണോ അതിന് ശേഷമാണോ ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രമായ മാധ്യമത്തിലാണ് ആദ്യമായിട്ട് കേരളത്തിൽ ഈ ഒരു സംഭവം ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെ ഒരു വിദ്വേഷം ടി ജെ ജോസഫ് തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകൻ മുഹമ്മദ് നബിയെ പറ്റി പറഞ്ഞിട്ടുണ്ട് എന്ന് കേരളക്കരയെ ലോകത്തെ ആദ്യമായിട്ട് അറിയിക്കുന്നത് മാധ്യമം പത്രത്തിലെ പിറ്റേന്ന എത്രാമത്തെ ദിവസമാണ് വന്നതെന്ന് ഞാൻ ഓർക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ ആദ്യമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമം പത്രത്തിലൂടെയാണ് കേരളക്കരയിൽ ഇങ്ങനെ ഒരു സംഭവം തൊടുപുഴ ന്യൂമാൻ കോളേജിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് അറിയുന്നത് മാധ്യമം പത്രത്തിലൂടെയാണ്. മനസ്സിലായല്ലോ. അതിനുശേഷമാണ് ഇത് പോപ്പുലർ ഫ്രണ്ട് ഏറ്റുപിടിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് അതിനുശേഷമാണ് ഈ സംഭവത്തെ ഏറ്റുപിടിക്കുന്നതും പിന്നീടുള്ള എല്ലാം ചരിത്രം അദ്ദേഹത്തിന്റെ കൈവെട്ടി അരിഞ്ഞ് താഴെയിടുന്നു. അതിനുശേഷം താങ്കൾ പറഞ്ഞത് ശരിയാണ്, ഇദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ രക്തം കൊടുക്കാനായിട്ട് ആ ഹൽക്കയിൽപ്പെട്ട നമ്മുടെ അനിൽ കൊടുത്തോട്ട സാറ് പറഞ്ഞല്ലേ മുത്തഫിക്കുകൾ എന്ന് പറഞ്ഞാൽ അനുഭാവികൾ, ജമാഅത്തെ ഇസ്ലാമിക്കാരല്ല. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ റുക്കുനാണ്. റുക്കുൻ എന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായി മെമ്പർഷിപ്പ് ഉള്ളവർ. കാർക്കുൻ എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിക്ക് ഉള്ളിൽ കടന്നവർ, അതായത് ആ പ്രസ്ഥാനത്തിനുള്ളിലുണ്ട് എന്നാൽ ഔദ്യോഗികമായിട്ട് അവർക്ക് മെമ്പർഷിപ്പ് കിട്ടിയിട്ടില്ല, അവരാണ് കാർക്കുൻ. മുത്തഫിക്ക എന്ന് പറഞ്ഞാൽ അനുഭാവികൾ, അതാണ് കൊടുത്തോട്ടൻ ബ്രദർ നേരത്തെ പറഞ്ഞ 300,000 അനുഭാവികൾ ഉണ്ട് എന്ന്. ഈ അനുഭാവികളാണ് അവിടെ രക്തം കൊടുക്കാനായിട്ട് നമ്മുടെ ജോസഫ് മാഷിന് രക്തം കൊടുക്കാനായിട്ട് ഓടിയെത്തുന്നത്. മനസ്സിലായല്ലോ. ആരാണ് ഇത് കൊണ്ടുവന്നത്? ആരിലൂടെയാണ് ഇത് രംഗപ്രവേശം ചെയ്യുന്നത്? ആരാണ് ഇതിന്റെ കാരണക്കാർ? ഇത് കേരളക്കരയെ ലോകത്തെ അറിയിച്ചത് ആരാണ്? മാധ്യമം പത്രം. ഇത് ആദ്യമായിട്ട് ന്യൂമാൻ കോളേജിൽ അറിയുന്ന ആരാണ്? ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷനിലൂടെ. ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷനിലൂടെ ഇത് എവിടെ ചെന്നു? SIO ജമാഅത്തെ ഇസ്ലാമിയുടെ സ്റ്റുഡൻറ് വിദ്യാർത്ഥി വിഭാഗമായ SIO സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷനിലേക്ക് ചെല്ലുന്നു. അവരിത് എവിടെ എത്തിക്കുന്നു? ജമാഅത്തെ ഇസ്ലാമിയുടെ തൊടുപുഴ ഹൽക്കയിലേക്ക് എത്തിക്കുന്നു, തൊടുപുഴ യൂണിറ്റിലേക്ക് എത്തിക്കുന്നു. അവരിത് എവിടെ എത്തിക്കുന്നു? മാധ്യമം പത്രത്തിന് എത്തിച്ചു കൊടുക്കുന്നു. മാധ്യമം പത്രം ഇത് കേരളക്കരയെ അറിയിക്കുന്നു, ലോകത്തെ അറിയിക്കുന്നു. പിന്നീടാണ് ഇത് പോപ്പുലർ ഫ്രണ്ട്കാർ ഏറ്റുപിടിക്കുന്നു, അദ്ദേഹത്തിന്റെ കൈവെട്ടി താഴെയിടുന്നു. എന്റെ പൊന്നിസ്മായിലെ അല്ലെങ്കിൽ ഇസ്മായിലിനെ പോലെ ചിന്തിക്കുന്നവരെ, ഒരു മനുഷ്യനെ കൊല്ലാൻ കൂട്ടുനിന്നു, അദ്ദേഹത്തെ അറുത്ത് കഷ്ണം കഷ്ണമാക്കാൻ കൂട്ടുനിന്നു, അതിന് ആദ്യമായിട്ട് അതിന് അടിസ്ഥാനവും ഇട്ടു ആ മനുഷ്യനെ കൊലയ്ക്ക് കൊടുക്കാൻ. അതിനുശേഷം തുണ്ടം തുണ്ടമായിട്ട് തീവ്രവാദികൾ വെട്ടിയിട്ടപ്പോൾ ആ മനുഷ്യനെ രക്തം കൊടുക്കാൻ വേണ്ടി ആശുപത്രിയിൽ ഓടിച്ചെല്ലുന്നു, അല്ലെങ്കിൽ ആ മനുഷ്യന് ദാഹജലം കൊടുക്കാൻ വേണ്ടി ഓടിച്ചെല്ലുന്നു. ഇതിന്റെ പേര് എന്താണ് ഇസ്മായിലെ പറയുക? നമ്മൾ ഇതിന്റെ പേരെന്താണ് ഇസ്മായിലെ പറയുക? അതിന് പല പേരുകളുണ്ട്, ആ പേരുകളൊന്നും ഞാൻ പറയുന്നില്ല. അതായത് പിന്നെ അറുക്കാൻ കൊണ്ടുപോകുന്ന പോത്തിന്, അറുക്കാൻ പിടിച്ചു കൊടുക്കുന്ന പോത്തിന്, പിന്നെ ഉടമ പിടിച്ചു പോത്തിനെ അറുത്തു കൊടുക്കാൻ കശാപ്പുകാരന്റെ കയ്യിലേക്ക് കൊടുത്തു, ഇന്നാ നീ കൊണ്ടേ അറുത്തു, അതിന്റെ കാശും മേടിച്ച് പോക്കറ്റിലിട്ടു. അതിനുശേഷം അറവുകാരനെ കൈകൊട്ടി വിളിക്കുന്നു പിന്നെ ഉടമ. അപ്പൊ അറവുകാരൻ ചോദിക്കുന്നു, എന്താണ് താങ്കൾ എനിക്ക് പോത്തിനെ തന്നല്ലേ? ശരി, ഞാൻ ഇച്ചിരി വെള്ളം കൊടുത്തോട്ടെ, ഞാൻ ആ പോത്തിന് ഇച്ചിരി വെള്ളം കൊടുത്തോട്ടെ, അവനെ നിങ്ങൾ കൊല്ലാൻ കൊണ്ടുപോകുകയല്ലേ, ഞാൻ ഇച്ചിരി വെള്ളം കൊടുത്തോട്ടെ എന്ന് പറഞ്ഞ് ആ പോത്തിന് വെള്ളം കൊടുക്കുന്നതിന് തുല്യമല്ലേ ഇസ്മായിലെ നിങ്ങൾ ജോസഫ് മാഷിന് രക്തം കൊടുത്തു എന്ന് പറയുന്നത്? ഇപ്പൊ മനസ്സിലായ ജോസഫ് മാഷിനെ പറ്റിയുള്ള ക്ലിയർ ആയിട്ട് അറിയാവുന്നത് കൊണ്ടാണ് നിങ്ങളൊക്കെ പറയുന്നത് കേട്ടതിന് ശേഷം ഞാൻ പറയാമെന്ന് തീരുമാനിച്ചത്. ഇനി ജമാഅത്തെ ഇസ്ലാമിയെ ഇനി നമ്മുടെ ഈ ടോപ്പിക്കിലേക്കും കൂടെ ഞാൻ ഒന്ന് കടക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. ടോപ്പിക്കിനെ പറ്റി എല്ലാം ക്ലിയർ ആയിട്ട് നിങ്ങൾ അറിഞ്ഞു. എന്നാലും ഒന്നും കൂടെ പറയുകയാണ്, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹുവിന്റെ ഭരണം വേണമെന്ന് വിശ്വസിക്കുന്നവരാണ്. അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവായ അബുല്ല മൗദൂദിയുടെ തഫീമുൽ ഖുർആൻ എന്ന് പറയുന്ന ഒരു ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥമുണ്ട്, ഒരു തഫ്സീറുണ്ട്. 6 വാല്യങ്ങളായിട്ട് ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ പുസ്തകശാലയിൽ അത് കിട്ടും. നിങ്ങളൊന്ന് വാങ്ങി വായിക്കണം. അതിനകത്ത് നമ്മുടെ അബുല്ല മൗദൂദി എഴുതിയിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഈ ലോകത്തുള്ള എല്ലാ മുസ്ലിമാണ്
പുല്ല് മുസ്ലിമാണ്, മൃഗങ്ങൾ മുസ്ലിമാണ്, കടൽ മുസ്ലിമാണ്, കര മുസ്ലിമാണ്, സൂര്യൻ മുസ്ലിമാണ്, ചന്ദ്രൻ മുസ്ലിമാണ്, വൃക്ഷലതാദികൾ മുസ്ലിമാണ്, സമുദ്രത്തിനടിയിലെ മത്സ്യങ്ങൾ വരെ മുസ്ലിമാണ് എന്നാണ് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന, തഫ്ഹീമുൽ ഖുർആനിൽ എഴുതിയിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക നേതാവായ അബുൽ അഅ്‌ലാ മൗദൂദി. അതുകൊണ്ട് ഈ ഭൂമി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഭൂമിയാണ്, ഇവിടത്തെ ഭരണം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഭരണമായിരിക്കണം, ഖുർആനിലെ ഭരണമായിരിക്കണം, ശരീഅത്ത് ഭരണമായിരിക്കണം എന്ന് തഫ്ഹീമുൽ ഖുർആനിൽ എഴുതി വച്ചിരിക്കുന്ന ആളാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക നേതാവ് അബുൽ അഅ്‌ലാ മൗദൂദി എന്ന് പറയുന്ന ആൾ. അറിയാമോ നിങ്ങൾക്ക്, ഈ അബുൽ അഅ്‌ലാ മൗദൂദിയാണ് ലോഹത്തുള്ളി എല്ലോവിധ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ അപ്പസ്തോലൻ, ഉസ്താദ് എന്ന് പറയുന്ന അബുൽ അഅ്‌ലാ മൗദൂദിയാണ്. അബുൽ അഅ്‌ലാ മൗദൂദിയിലൂടെയാണ് ലോകത്ത് മുഴുവൻ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ മുളപൊട്ടിയത്. ഇങ്ങനെയൊക്കെ ഖുർആൻ എഴുതിയിട്ടുണ്ട്, അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹുവിന്റെ ഭരണം വേണമെങ്കിൽ നമ്മൾ പ്രവർത്തിക്കണം. അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇപ്പോഴും പറയുന്നത് എന്താണെന്ന് അറിയാമോ, അവരുടെ ഹൽക്ക യോഗങ്ങളിൽ, ഇത് മക്കി കാലഘട്ടമാണ്, അവിടെയും ഉണ്ട് പോപ്പുലർ ഫ്രണ്ടുകാരെ പോലുള്ള തീവ്രവാദികളുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ അംഗങ്ങളിലുണ്ട്, അവരുടെ അവരൊക്കെ ഈ ജിഹാദ് വിളിക്കുമ്പോൾ അവരുടെ അമീർ എഴുന്നേറ്റ് എന്ന് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറയുന്നതാണ് ഇത് മക്കി കാലഘട്ടമാണ്, ഇപ്പോൾ ഇന്ത്യയിലുള്ള മക്കി കാലഘട്ടം. മക്കി കാലഘട്ടം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ മുഹമ്മദ് നബി മക്കയിൽ ജീവിച്ച കാലഘട്ടം, ആ കാലഘട്ടമാണിത്. അതുകൊണ്ട് നമ്മളിപ്പോൾ ജിഹാദിനിറങ്ങേണ്ട സമയമായിട്ടില്ല, മദനി കാലഘട്ടമാകുമ്പോൾ ജിഹാദിനിറങ്ങിയാൽ മതി എന്ന് അനുയായികളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ. പക്ഷേ പോപ്പുലർ ഫ്രണ്ടുകാരെ അങ്ങനെയല്ല, അവർക്കിപ്പം മദനി കാലഘട്ടമാണ്, പോപ്പുലർ ഫ്രണ്ടുകാർക്ക് മദനി കാലഘട്ടമാണ്, മുഹമ്മദ് നബിയുടെ മദീനയിലെ കാലഘട്ടമാണ്. അതുകൊണ്ടാണ് അവർ ആയുധമെടുത്ത് പോരാടുന്നത്, പക്ഷേ ജമാഅത്തെ ഇസ്ലാമിക്കാർ പറഞ്ഞു പഠിപ്പിച്ച് ഇത് മക്കി കാലഘട്ടമാണ്, മദനി കാലഘട്ടമായിട്ടില്ല. അതുകൊണ്ടാണ് അവർ ആശയവുമായിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത്. ആശയ പോരാട്ടത്തിന്റെ സമയമാണിത്, ആയുധ പോരാട്ടത്തിന്റെ സമയമായിട്ടില്ല എന്നാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത്. കാരണം മദനി കാലഘട്ടമായിട്ടില്ല, ഇത് മക്കി കാലഘട്ടമാണ്. അതുകൊണ്ടാണ് ആശയവുമായിട്ട് അവർ രംഗത്ത് വരുന്നത്. ഇപ്പോൾ ഈയിടെ പിന്നെ SIO സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ഒരു സമ്മേളനം പെരുമ്പാവൂർ ഉണ്ടായിരുന്നു. അവരുടെ പിന്നെ പരസ്യവാചകം എന്തായിരുന്നു അറിയാമോ? ഇസ്ലാം നവലോകത്തിന്റെ പുതുലോക ഭാവന. അത് തന്നെ, ഇസ്ലാം നവലോകത്തിന്റെ പുതുലോക ഭാവന എന്നാണ് SIOയുടെ ഈ പെരുമ്പാവൂർ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന യോഗത്തിന്റെ പ്രചരണ മുദ്രാവാക്യം. മനസ്സിലാക്കണം നിങ്ങൾ, അതാണ് പറഞ്ഞ് ഇവർ എങ്ങനെയാണ്. ഇപ്പൊ സോളിഡാരിറ്റി എന്ന് പറയുന്ന പ്രസ്ഥാനം കുറച്ചു കാലം മുമ്പായിട്ടുണ്ടായിരുന്നു, അവരെന്തിലാണ് ഇടപെട്ടുകൊണ്ടിരുന്ന പരിസ്ഥിതി പ്രശ്നങ്ങള് മറ്റു പ്രശ്നങ്ങളൊക്കെയാണ് ഇടപെട്ടു. ഈ പിന്നെ ഗെയിൽ പൈപ്പിന്റെയൊക്കെ അവരിടപെട്ടു, എക്സ്പ്രസ് ഹൈവേക്കെതിരെ അവരിടപെട്ടു. കാരണം ഇതൊക്കെ ഇങ്ങനെയൊക്കെ മനുഷ്യ മനസ്സുകളിൽ ചെക്കേറുക, ഇത് തന്നെയാണ് മുഹമ്മദ് പിന്നെ മക്കത്ത് കാണിച്ച കാര്യങ്ങൾ. കാരണം ഖുർആനിൽ ഒരുപാട് വാക്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്, യാ യുഹല്ലദീന ആമനു ലാ തത്തഖിദു അൽ യഹൂദ വന നസാറ ഔലിയാ അൻ, അല്ലയോ മുസ്ലിമീങ്ങളെ യഹൂദനെയും ക്രിസ്ത്യാനിയെയും മിത്രമാക്കരുത്, യാ യുഹല്ലദീന ആമനു ലാ തത്തഖിദു അൽ കാഫിരീന ഔലിയാ അൻ, അല്ലയോ മുസ്ലിമീങ്ങളെ നിങ്ങൾ കാഫിറിനെ അവിശ്വാസിയെ മിത്രമാക്കരുത് എന്നൊക്കെയുള്ള വാക്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ എപ്പോഴാണ് ഉണ്ടായത്? ഇതൊക്കെ മദനി കാലഘട്ടത്തിലാണ്. എന്നാൽ മക്കി കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടുണ്ട് വാക്യം എന്താണെന്ന് അറിയാമോ? ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വസാബിയൂന വന നസാറ മിൻ ആമന ബില്ലാഹി വല്ലൗമില്ലാഹി വ അമലൻ സാലിഹൻ വലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്തദൂൻ. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? അല്ലയോ മുസ്ലിമീങ്ങളെ, അല്ലയോ യഹൂദന്മാരെ, അല്ലയോ ക്രിസ്ത്യാനികളെ, അല്ലയോ സാബികളെ എന്ന് പറയുന്ന മുഹമ്മദ് നബിയുടെ മക്കി കാലഘട്ടത്തിൽ മക്കത്തുണ്ടായിരുന്ന യോഹന്നാൻ സ്നാപകന്റെ അനുയായികൾ എന്നും അവരൊരു മതവിഭാഗമായിരുന്നു, അവരെയാണ് സാബികളെ എന്ന് പറയുന്നത്. ഇവർ ഈ നാല് മതക്കാരായിരുന്നു മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിൽ മക്കത്ത്. ഒന്ന് മുസ്ലിമീങ്ങൾ, ഒന്ന് യഹൂദന്മാർ, ഒന്ന് ക്രിസ്ത്യാനികൾ, ഒന്ന് സാബികൾ. ഈ നാല് പേരെയും വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്താൽ നിങ്ങൾ ഭയപ്പെടുകയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ടതില്ല എന്ന്. ഇതേ മുഹമ്മദ് നബിയാണ്, മുഹമ്മദ് നബിക്ക് മക്ക ഉപദ്വീപിന്റെ അറേബ്യൻ ഉപദ്വീപിന്റെ അധികാരം കയ്യിൽ കിട്ടിയപ്പോൾ എഴുതി വെച്ചത് യാ യുഹല്ലദീന ആമനു ലാ തത്തഖിദു യഹൂദ വ നസാറ ഔലിയാ അൻ, അല്ലയോ മുസ്ലിമീങ്ങളെ നിങ്ങൾ യഹൂദനെയും ക്രിസ്ത്യാനിയെയും മിത്രമാക്കരുത്. ഇന്നമാ ജസാഉ അല്ലദീന യുഹാരിബൂന അല്ലാഹു വ റസൂലഹു ഫയസ്ഊന ഫിൽ അർളി ഫസാദൻ വ യുഖതലു അവ യുസല്ലബു ഔ തുഖതഅ ഐദീഹിം വ അർജുലുഹും മിൻ ഖിലാഫിൻ ഫയുൻഫഅ ഫിൽ അർളി ദാലിക ലഹും ഖിസ്യും ഫിദ് ദുനിയാ വ ലഹും ഫിൽ ആഖിറത്തി അദാബുൻ അലീം. 5:33. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഈ അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും എതിർക്കുന്നവർക്കുള്ള പ്രതിഫലം എന്തെന്നാൽ അവർ കൊല്ലപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ അവരുടെ കൈകാലുകൾ എതിർദിശകളിൽ നിന്ന് ഛേദിക്കപ്പെടുകയോ അവർ ഈ ഭൂമിയിൽ നിന്നും ഉന്മൂലനാശം ചെയ്യപ്പെടുകയോ ചെയ്യുക എന്നതാവുന്നു. അതവർ ഈ ഭൂമിയിലുള്ള പ്രതിഫലമാകുന്നു. ഇനി വരും ലോകത്ത് അതായത് പരലോകത്ത് ഇതിലും വലിയ ശിക്ഷ അവരെ കാത്തിരിക്കുന്നു. കണ്ടോ?
ഇതാണ് ഇതാണ് പറഞ്ഞ ഈ മക്കി കാലഘട്ടവും മദനി കാലഘട്ടവും. ഇത് ഇത് ഞാൻ ഈ പറഞ്ഞ പിന്നെ ഒരു സെക്കൻഡ് ഞാൻ നിർത്താം. ഈ പിന്നെ ഞാൻ ഈ പറഞ്ഞ മദനി കാലഘട്ടത്തിലെ ആയത്തുകൾ ഉണ്ടല്ലോ, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ അക്രമവാസനയുടെ ആയത്തുകൾ, അതാണ് പോപ്പുലർ ഫ്രണ്ട്കാർ ഏറ്റെടുത്തിരിക്കുന്നത്. കാരണം പോപ്പുലർ ഫ്രണ്ട്കാർക്ക് ഇത് മദനി കാലഘട്ടമാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പിന്നെ യഹൂദനെയും ക്രിസ്ത്യാനിയും ആരായാലും കുഴപ്പമില്ല, അള്ളാഹുലും അന്ത്യനത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്താൽ നിങ്ങൾ ഭയപ്പെടുകയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ടയില്ല എന്ന് പറഞ്ഞ ആയത്തില്ലേ, അതാണ് നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിക്കാരെ ഏറ്റെടുത്തിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിക്കാർ എപ്പോഴും ഓർന്നു ഒരായത്തുമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആയത്ത്, ലക്കും ദീനുക്കും വലീദീം, ജമാഅത്തെ ഇസ്ലാമിക്കാർ ഓർന്ന ആയത്താണ്. ലായിക്രൌഫിദ്ദീനി, ജമാഅത്തെ ഇസ്ലാമിക്കാർ ഓർന്ന ആയത്താണ്. മതത്തിൽ ബലപ്രയോഗമില്ല, നിനക്ക് നിന്റെ മതം എനിക്ക് എന്റെ മതം, ഇതൊക്കെയാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ ഓർന്ന ആയത്. കാരണം അവർക്ക് ഇത് മക്കി കാലഘട്ടമാണ്, പക്ഷെ പോപ്പുലർ ഫ്രണ്ട്കാർക്ക് മദനി കാലഘട്ടമാണ്. ഇത്രയും വ്യത്യാസമുള്ളൂ ഇത് ഇവർ തമ്മിൽ. ഈ ലോകത്തുള്ള എല്ലാ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെയും തീവ്രവാദങ്ങൾക്കെല്ലാം കാരണഭൂതൻ എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക നേതാവ് അബുല അലാ മൗദൂദി തന്നെയാണ്. ഈ ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ നിരോധിക്കുക തന്നെ ചെയ്യണം. നിരോധിച്ചാൽ മാത്രമേ ഇന്ത്യ പൂർണ്ണ സമാധാനത്തിലേക്ക് കാലെടുത്തു വയ്ക്കുകയുള്ളൂ. ഓക്കെ, താങ്ക് യു.